വിഭാഗമാണ് പിന്നെ പി എസ് സി പരീക്ഷകളിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വിഭാഗം. പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രിയ എന്ന് വിളിക്കുന്നത്. ഇതിനെ കൃതി എന്നും വിന എന്നും ആഖ്യാതം എന്നും പേരുണ്ട്. സ്ഥിതിയെ അല്ലെങ്കിൽ അവസ്ഥയെ കുറിക്കുന്നതും ക്രിയാശബ്ദം തന്നെയാണ്. തിന്നുന്നു, ഓടുന്നു, കുതിക്കുന്നു, ഇവ പ്രവൃത്തികളെ കുറിക്കുന്നു. ഉദാഹരണമാണ് ഉണ്ട്, ആകുന്നു എന്നിവ. അപ്പോൾ ഇത്രയുമാണ് ക്രിയയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി എക്സാമ്പിളൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ക്രിയ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് ക്രിയ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറച്ച് വിശദമായിട്ട് തന്നെ എങ്ങനെ നമുക്ക് പെട്ടെന്ന്, അതായത് എന്താ പറയുക, പരീക്ഷ എന്ന വിഭാഗത്തിലേക്ക് വരുമ്പോൾ ക്രിയയെ എങ്ങനെ നോക്കാം. അപ്പോൾ ക്രിയയുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയുക എഴുതാനും പഠിക്കാനൊന്നും ഇല്ല. ചുമ്മാ ഒരു നാല് ഓപ്ഷൻ കണ്ടെത്തി എഴുതാനുള്ളൂ. അപ്പോൾ ക്രിയ എന്ന ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ആ ചോദ്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അപ്പോൾ ഈ ക്രിയയെ പലതായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, അർത്ഥം, പ്രകൃതി, സ്വഭാവം, പ്രാധാന്യം എന്നതിനനുസരിച്ചിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അർത്ഥം എന്ന് പറയുന്നത്. അർത്ഥം അനുസരിച്ച് നമുക്ക് ക്രിയ എന്ത് ചെയ്യാം, സകർമ്മകമെന്നും അകർമ്മകമെന്നും രണ്ടായിട്ട് സൂചിപ്പിക്കാം. എന്ത് ചെയ്യാം, അർത്ഥം അനുസരിച്ച്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പണ്ട് ശ്രദ്ധിച്ച്, വളരെയധികം ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക. അപ്പോൾ സകർമ്മകം, അകർമ്മകം, കേവലം, പ്രയോജകം, കാരിതം, അകാരിതം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അമ്മ ഇതെന്തോ ഭയങ്കര വലിയ സംഭവമാണെന്ന്. ഒന്നുമല്ല, ചുമ്മാ സിമ്പിള് കാര്യമുള്ളൂ, ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഈ അർത്ഥമനുസരിച്ച് ക്രിയയെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, സിമ്പിൾ കാര്യമുള്ളൂ. നീ സകർമ്മകമെന്നും അകർമ്മകമെന്നും എന്തെന്ന് വിളിക്കാം, നമുക്ക് അർത്ഥത്തെ രണ്ടായി തരംതിരിക്കാം, സകർമ്മകമെന്നും അകർമ്മകമെന്നും. ഇനി എന്താണ് സകർമ്മകം, എന്താണ് അകർമ്മകം എന്ന് നോക്കാം കേട്ടോ. ഒരു ക്രിയ സകർമ്മകമാണോ അകർമ്മകമാണോ എന്നറിയാൻ എന്ത് ചെയ്യണം നമ്മൾ? ഇപ്പോൾ ഒരു ക്രിയ തന്നേക്കുവാണ്, താഴെ കൊടുത്തിരിക്കുന്ന ക്രിയ സകർമ്മകമാണോ അകർമ്മകമാണോ എന്ന് ചോദിച്ചാൽ നമ്മളത് എങ്ങനെ തിരിച്ചറിയും അതൊരു സകർമ്മകമാണോ അകർമ്മകമാണോ എന്നറിയാൻ? അപ്പോൾ സകർമ്മകമാണെങ്കിൽ ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങളിൽ ഒന്നിന് ഉത്തരം നൽകാൻ കഴിയുന്നുവെങ്കിൽ, അപ്പോൾ ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾ ഒന്നിന് ഉത്തരം നൽകാൻ കഴിയുന്നുവെങ്കിൽ അതെന്താണ്, ആ ഒരു ക്രിയ സകർമ്മകമാണെന്ന് പറയാം. ഇനി അകർമ്മകമാണെങ്കിലോ ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്ത്, എങ്ങനെ, ആര് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആ ക്രിയ എന്താണ്, അതൊരു അകർമ്മകമാണെന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സകർമ്മകത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടിക്കുക. അപ്പോൾ ആരെ അടിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഇന്നാളെ, ഇന്നാളെ, ഇപ്പം അനുവിനെ വിനു അടിച്ചു, അപ്പോൾ ഇന്നാളെയാണ് ഇന്നാളെ അടിച്ചത്. എന്തിനെ, എന്തിനു വേണ്ടി അടിച്ചു? അനു തെറ്റു ചെയ്തതുകൊണ്ട് അടിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരമില്ലേ, അനു തെറ്റു ചെയ്തതുകൊണ്ടാണ് അടിച്ചത്. അപ്പോൾ ആരെ, എന്തിനെ, എങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്നിന് ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ക്രിയ എന്താണ്, സകർമ്മകമാണ്. അപ്പോൾ അടിക്കുക, ഇടിക്കുക, ചവിട്ടുക, കടിക്കുക, കൊല്ലുക, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് എന്താണ്, ആരെ കൊന്നു, അല്ലെങ്കിൽ എന്തിനു കൊന്നു, അല്ലെങ്കിൽ ആരെ ചവിട്ടി, എന്തിനു ചവിട്ടി, അപ്പം അല്ലെങ്കിൽ എന്താണ്, ആരെ കടിച്ചു, എന്തിനു കടിച്ചു, ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമല്ലേ. അപ്പം ഇത്തരത്തിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ക്രിയയെ എന്താണ് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ആരെ, എന്തിനെ, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ക്രിയ എന്താണ്, ആ ക്രിയ ഒരു സകർമ്മകമാണെന്ന് നമുക്ക് പറയാം. അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പറഞ്ഞ അകർമ്മകം, അതായത് എന്ത്, എങ്ങനെ, എവിടെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്നിനും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ ക്രിയ എന്താണ്, അതൊരു അകർമ്മകമാണ്. അകർമ്മകത്തിന് ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഇരിക്കുക, ഓടുക, ചാടുക, ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞതാണ്, അതൊക്കെ അകർമ്മകമാണ്. ഇരിക്കുക, എന്തിനിരുന്നു, ആരിരുന്നു, അങ്ങനെയുള്ള എന്തിനിരുന്നു, ഇപ്പം എന്തിനാണ് പെരുന്നതെന്ന് വെച്ചപ്പോൾ എന്നാ പറയണേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു കൃത്യമായിട്ടൊരു എക്സാക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കുമോ? ഇല്ല. ഓടുക, അതിനും കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കില്ല. ചാടുക, ഉറങ്ങുക, ഇതിനൊന്നും കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇടിക്കുക, എന്താണ്, ആരെ ഇടിച്ചു, എന്തിനിടിച്ചു, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു എക്സാക്റ്റായിട്ട് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കും. അതിനാണ് നമ്മൾ അകർമ്മകം എന്ന് വിളിക്കുന്നത്. എക്സാക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, അതാണെങ്കിൽ എന്താണ്, സോറി, എക്സാക്റ്റായിട്ട് ഉത്തരം എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സകർമ്മകവും, എക്സാക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് അകർമ്മകവുമാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചവിട്ടുക എന്ന് പറയുന്നത് അകർമ്മകമാണോ സകർമ്മകമാണോ എന്ന് വെച്ചാൽ അതെന്താണ്, അതൊരു സകർമ്മകമാണ്. കാരണം എന്താണ്, ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരമുണ്ട്. ഇനി കേവലം പ്രയോജകമുണ്ട്. കേവലം പ്രയോജകം എന്ന് പറഞ്ഞാൽ പ്രകൃതം അനുസരിച്ചിട്ടാണ്, പ്രകൃതി അനുസരിച്ചിട്ടാണ് കേവലം പ്രയോജകം വരുന്നത്. അത് കേവലം എന്ന് പറഞ്ഞാൽ പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നത്. കേവലം എന്ന് പറഞ്ഞാൽ എന്താണ്,
പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നതിനെയാണ് കേവലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു എന്നൊക്കെ പറഞ്ഞ എന്താണ്, എഴുതുന്നു പറഞ്ഞ ഒരാൾ വ്യക്തിയായിട്ട് എഴുതുന്നതാണ്. കേൾക്കുന്നു, നമ്മളെന്താണ്, നമ്മൾ കേൾക്കുകയാണ്. ഇനി കാണുന്നു, അതുപോലെ ചാടുന്നു, പാടുന്നു എന്നൊക്കെ പറഞ്ഞെന്താണ്, പരപ്രേരണയില്ലാതെ സ്വയം ചെയ്യുന്നതിനെയാണ് കേവലം എന്ന് വിളിക്കുന്നത്. കേവലം എന്താണ്, പരപ്രേരണയില്ലാതെ സ്വയം ചെയ്യുന്നതിനെ. എവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. പരപ്രേരണയില്ലാതെ സ്വയം ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ സ്വയം സംഭവിക്കുന്നതോ ചെയ്യുന്നതോ എന്തിനെയാണ് നമുക്ക് എന്ന് വിളിക്കാം, കേവലം എന്ന് വിളിക്കാം. എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊക്കെ കേവലമാണ്. ഇനി പ്രയോജകം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. എന്താണ്, പരപ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയ. പരപ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയയാണ് ഏത്, പ്രയോജകം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓടിക്കുക, കാണിക്കുക, എഴുതിക്കുക, പറയിക്കുക എന്നൊക്കെ പറഞ്ഞതാണ്. ഒരാൾ ചെയ്യുന്നതാണ്, പറയിക്കുക, നീ അതിന് ഉത്തരം പറഞ്ഞേ, അല്ലെങ്കിൽ ഓടിച്ച് ഒരാൾ ഓടാൻ പറഞ്ഞ് ഓടുന്നു, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു, അതൊക്കെ എന്താണ്, മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പരപ്രേരണയോടുകൂടി ചെയ്യുന്നതാണല്ലേ. പക്ഷേ എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്, പരപ്രേരണയില്ലാതെ ചെയ്യുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് കേവലം എന്ന് പറഞ്ഞാൽ, പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നത്. എന്താണ് പ്രയോജകം എന്ന് പറഞ്ഞാൽ, പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നത്. ഇനി കാരിതമുണ്ട്, അകാരിതമുണ്ട്. എന്താണ് കാരിതം, അകാരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേവലക്രിയയിൽ കു എന്നുള്ള കാരിതത്തിനും കു ഇല്ലാത്തതും അകാരിതം. അപ്പോൾ കേവലക്രിയയിൽ കു എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് കാരിതമാണ്. കേവലക്രിയയിൽ കു എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് കാരിതമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, പറക്കുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, കു എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. കേവലക്രിയയിൽ എന്താണ്, കേവലക്രിയ എന്ന് പറഞ്ഞാൽ എന്താണോ, പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നത്. പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നതാണ് കേവലം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണ്, പറക്കുന്നു, പറക്കുന്നു എന്ന് പറയുമ്പോൾ ആരുടെയും പരപ്രേരണ ഇല്ലാതെ സംഭവിക്കുന്നതാണ്. അവിടെ കു എന്നൊരു വാക്ക് വന്നാൽ അതെന്താണ്, അത് കാരിതമാകുന്നു. കളിക്കുന്നു, ആരുടെയും പരപ്രേരണ ഇല്ലാതെയാണ് കളിക്കുന്നത്. കളിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം കളിക്കുകയാണ്. അപ്പോൾ എന്താണ്, കു വരുന്നു. അപ്പോൾ എന്താണ്, അതൊരു കാരിതമാണ്. ഇരിക്കുന്നു, പരപ്രേരണ ഇല്ലാതെ സംഭവിക്കുന്നതാണ്, അവിടെ കു വരുന്നു, അതെന്താണ്, കാരിതമാണ്. അതുപോലെ തന്നെ പഠിക്കുന്നു, ഒരു വ്യക്തി സ്വയം ചെയ്യുന്നതാണ് ആരുടെയും പ്രേരണയില്ലാതെ. അപ്പോൾ അവിടെ എന്താണ്, കു എന്നൊരു വാക്ക് വരുന്നു, അതെന്താണ്, കാരിതമാണ്. ഇനി അകാരിതം എന്ന് പറഞ്ഞാൽ എന്താണ്, കു ഇല്ലാത്തതാണ് അകാരിതം. കു എന്ന് പറയുന്ന വാക്ക് ഇല്ലാത്തതാണ് അകാരിതം. അകാരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കു ഇല്ലാത്ത വാക്ക് വരുന്നത്. അതായത് പാടുന്നു, ഓടുന്നു, തിന്നുന്നു, നനയുന്നു, പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു വാക്കുകളും എന്തില്ല, കു എന്ന് പറയുന്ന ഒരു അക്ഷരമില്ല. അപ്പോൾ അതെന്താണ്, അതൊരു അകാരിതമാണ്. അപ്പോൾ കേവലക്രിയയിൽ കു ഉള്ളത് കാരിതവും, കു ഇല്ലാത്തത് അകാരിതവും. എന്താണ് കാരിതം എന്ന് പറഞ്ഞാൽ എന്താണ്, കേവലം എന്ന് പറഞ്ഞാൽ എന്താണ്, പരപ്രേരണയില്ലാതെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ കാരിതം എന്ന് വിളിച്ച് എന്താണ് എന്ത് വിളിച്ചത്, കേവലം എന്ന് വിളിച്ചത്. അതിൽ കു ചേർത്ത് പറയുകയാണെങ്കിൽ അത് കാരിതവും, കു ചേർക്കാതെ പറയുകയാണെങ്കിൽ അത് അകാരിതവുമായി മാറുന്നു. കു ചേർത്ത് പറയുമ്പോൾ പറക്കുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു, പഠിക്കുന്നു, ഇതൊക്കെ കു ചേർത്ത് വരികയാണ്. പാടുന്നു, ഓടുന്നു, തിന്നുന്നു, നനയുന്നു, പറയുന്നു ഒക്കെ അകാരിതമാണ്. അവിടെ ഒരു കു വരുന്നില്ല എന്ന് ഓർക്കുക. ഇനി അടുത്തതാണ് മുറ്റവിന, പറ്റുവിന. എന്താണ് മുറ്റുവിന, പറ്റുവിന എന്ന് പറയുന്നത്? സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണക്രിയയാണ് മുറ്റുവിന. സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പൂർണ്ണക്രിയ, അതായത് എടുത്തു, പറഞ്ഞു, ഇരുന്നു, കുളിച്ചു എന്നൊക്കെ പറയുന്ന എന്താണ്, ഒരു എന്താണ് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പൂർണ്ണക്രിയയായിരിക്കും. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു പൂർണ്ണക്രിയയാണ് എന്ത്? എടുത്തു, പറഞ്ഞു, ഇരുന്നു, കുളിച്ചു എന്നൊക്കെ പറയുന്നത് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണല്ലേ. അതൊരു എടുത്തു, ഞാനത് എടുത്തു എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ഒരു കാര്യം അവിടെ പ്രവർത്തി ചെയ്തു, അത് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. അതിന് ഞാൻ ആ ഒരു ഒറ്റ വാക്കിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി പറഞ്ഞു എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതും ഒരു പൂർണ്ണക്രിയയാണ്. ഇരുന്നു എന്ന് പറയുന്നതും ഒരു പൂർണ്ണക്രിയയാണ്. കുളിച്ചു എന്ന് പറയുന്നതും ഒരു പൂർണ്ണക്രിയയാണ്. ഇനി എന്താണ് പറ്റുവിന എന്ന് പറഞ്ഞാൽ, ഇനി പറ്റുവിന എന്ന് പറഞ്ഞെന്താണ്, മറ്റൊരു പദത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയയാണ് പറ്റുവിന എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് മറ്റൊരു പദത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, പറ്റുവിന എന്ന് വിളിക്കുന്നത്. ഈ പറ്റുവിനയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പേരച്ചമെന്നും വിനയച്ചമെന്നും. പേരച്ചമെന്നും വിനയച്ചമെന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറ്റുവിനയെ വീണ്ടും തരംതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പേരച്ചം എന്ന് പറഞ്ഞാൽ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ എന്നാണ് അർത്ഥം. ആ വാക്കിൽ തന്നെയുണ്ടല്ലേ, പേരിനോട്
ചേർന്ന് നിൽക്കുന്ന ക്രിയയാണ് പേരച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ചിരിക്കുന്ന കുഞ്ഞ്, ഓടുന്ന വണ്ടി, പാടുന്ന രാഗി, വിടരുന്ന പൂവ്. അവിടെ ഒരാക്കടെ പേര് നിർദ്ദേശിക്കപ്പെടുന്നുണ്ടല്ലേ, ചിരിക്കുന്ന കുഞ്ഞ്. കുഞ്ഞാണ് ചിരിക്കുന്നത്, അപ്പം കുഞ്ഞ് എന്നുള്ള വാക്ക് വരുന്നുണ്ട്, അപ്പം അതെന്താണ്, ഒരു പേരാണ്. ഓടുന്ന വണ്ടി, വണ്ടി എന്ന് പറയുന്നതും ഒരു പേരാണ്. പാടുന്ന രാഗി, രാഗി എന്ന് പറയുന്ന ഒരു പേരാണ്. വിടരുന്ന പൂവ്, പൂവ് എന്ന് പറയുന്ന ഒരു പേരാണ്. അപ്പം എന്താണ്, പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ പേരച്ചം, പേര് പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ. ഇനി വിനയച്ചം, ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ, ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് നമ്മൾ വിനയച്ചം എന്ന് വിളിക്കുന്നത്. ഒടിഞ്ഞു വീണു, നടക്കാൻ പോയി, നടക്കവേ പറഞ്ഞു, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വിനയച്ചത്തിന് ഉദാഹരണമാണ്. ഒടിഞ്ഞു വീണു, നടക്കാൻ പോയി, നടക്കവേ പറഞ്ഞു. ഇനി ഈ വിനയച്ചത്തെ എഗെയിൻ നമ്മൾ വീണ്ടും പലതായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. മുൻ വിനയച്ചം, പിൻ വിനയച്ചം, തൻ വിനയച്ചം, പിന്നെന്താണ് നടുവിനയച്ചം, പാഷിക വിനയച്ചം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും നമ്മൾ ഇതിന് വേറെ ഡിവിഷൻ കൊടുക്കുക. മുൻപിൽ നടക്കുന്ന അപൂർണ ക്രിയ, അതായത് ഭൂതകാല രൂപത്തിലാണ് മുൻ വിനയച്ചം. മുൻപിൽ എന്ന് ഓർക്കുക കേട്ടോ, മുൻപിൽ എന്ന് ആ ഒരു വാക്കിൽ തന്നെയുണ്ട്, മുൻപിൽ എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. മുൻപിൽ എന്ന് പറയുമ്പോൾ എന്താണ്, പൂർണ്ണക്രിയയ്ക്ക് മുൻപിൽ നടക്കുന്ന അപൂർണക്രിയ, അതായത് ഭൂതകാലത്തെയാണിത് പറയുന്നത്. പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഭൂതകാലമാണ്, പോയി പറഞ്ഞു. പിടിച്ചു കെട്ടി, അതും എന്താണ്, ഒരു ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണ്. എഴുതി കൊടുത്തു, അവിടെ ആക്ടിവിറ്റിയും കഴിഞ്ഞേക്കാണ്, പിടിച്ചു കെട്ടി വെച്ചേക്കാണ്. അവിടെ എന്താണ്, ഭാവി കാലമാണ് കാണിക്കുന്നത്, സോറി ഭൂതകാലമാണ് കാണിക്കുന്നത്. പോയി പറഞ്ഞു, അതും എന്താണ്, ഒരു ഭൂതകാലമാണ്. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് മുൻപിൽ നടക്കുന്ന അപൂർണക്രിയ, അതായത് ഭൂതകാലത്തെയാണ് എന്ത് കാണിക്കുന്നത്, മുൻ വിനയച്ചം കാണിക്കുന്നത്. അപ്പം മുൻപിൽ. അടുത്തതാണ് പിൻവിനയച്ചം എന്ന് പറയുന്നത്. എന്തായിരിക്കും പിൻവിനയച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്ന അപൂർണക്രിയ, പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്നത്. മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് മുൻപ് നടക്കുന്നതാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ. പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്ന അപൂർണക്രിയ, ആൻ എന്നൊരു പ്രത്യായം പിൻവിനയച്ചത്തിൽ ചേർക്കണം. എപ്പോഴും ആൻ എന്നൊരു പ്രത്യായം എവിടെ ചേർക്കണം, പിൻവിനയച്ചത് നമ്മൾ ചേർക്കണം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, പഠിക്കാൻ പോയി, ഉറങ്ങാൻ പോയി എന്നൊക്കെ പറയുന്ന എന്താണ്, ഇവിടെ ആ ഒരു ആൻ എന്നൊരു, പഠിക്കാൻ ഉറങ്ങാൻ, അങ്ങനെ ഒരു ആൻ എന്നൊരു വാക്ക് എപ്പോഴും ഈ ഒരു പിൻവിനയച്ചത്തിൽ കാണും കേട്ടോ. പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്ന അപൂർണക്രിയയാണ് ഏത്, ഈ ഒരു പിൻവിനയച്ചം എന്ന് പറയുന്നത്. ആൻ എന്നൊരു പ്രത്യായം പിൻവിനയച്ചത്തിൽ ചേർക്കണം. എക്സാമ്പിൾ, പഠിക്കാൻ പോയി, ഉറങ്ങാൻ പോയി എന്നൊക്കെ. ഇനി തൻ വിനയച്ചമാണ് അടുത്തത്. പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയ, പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയയാണ് ഏത്, തൻ വിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത്, ഏ എന്നൊരു വാക്ക് എപ്പോഴും ഈ പ്രത്യായങ്ങളുണ്ടായിരിക്കും. അതായത് നിൽക്കവേ കണ്ടു, ഓടവേ വീണു. അപ്പോൾ ഏ എന്ന് പറഞ്ഞ പ്രത്യായം എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും, തൻ വിനയച്ചത്തിലുണ്ടായിരിക്കും. അപ്പോൾ പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയയാണ് തൻ വിനയച്ചം. എന്താണ്, ഏ എന്നൊരു പ്രത്യായം എപ്പോഴും ഉണ്ടായിരിക്കും. നടക്കവേ കണ്ടു, ഓടവേ വീണു. ഇനി നടുവിനയച്ചം, ഒരു വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ഇതാണെന്ത്, നടുവിനയച്ചം എന്ന് പറയുന്നത്. അതായത് ആ, ക, ഖ എന്നീ പ്രത്യായങ്ങൾ അവസാനിക്കുന്നു. ആ എന്നോ ക എന്നോ ഖ എന്ന പ്രത്യായത്തിലോ എന്തോ അവസാനിക്കുന്നു, നടുവിനയച്ചം അവസാനിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പോവുക, വേണം, കൊടുക്കുക എന്നൊക്കെ പറയുന്ന എന്താണ്, അതൊക്കെ നടുവിനയച്ചതിന് ഉദാഹരണമാണ്. അവിടെ എന്തൊക്കെ വരുന്നു, പോവുക ആ വരുന്നു, അതുപോലെ തന്നെ കൊടുക്കുക ഖ വരുന്നു. അപ്പോൾ ഇങ്ങനെ കായ, കായ, ആയ എന്നീ വാക്കുകളൊക്കെ നടുവിനയച്ചത് വരും. ഒരു വാക്യത്തിലെ മധ്യഭാഗത്ത് വരുന്നതാണേത്, നടുവിനയച്ചം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പാക്ഷിക വിനയച്ചം. ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു ക്രിയ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു ക്രിയ കൂടി നടക്കുന്നു എന്ന് കാണിക്കുന്നതാണേത്, പാക്ഷിക വിനയച്ചം എന്ന് പറയുന്നത്. അതായത് പഠിച്ചാൽ ജയിക്കാം, പഠിച്ചാൽ എന്ത് സംഭവിക്കും, ആ ഒരു ക്രിയയോടൊപ്പം വേറൊരു ക്രിയ കൂടെ നടക്കും, ജയിക്കാം, പഠിച്ചാൽ ജയിക്കാം. അതൊരു ക്രിയയോടൊപ്പം മറ്റൊരു ക്രിയ കൂടി നടക്കുകയാണ്. പഠിച്ചാൽ എന്ന ക്രിയയോടൊപ്പം ജയിക്കാം എന്ന് പറയുന്ന ഒരു ക്രിയ കൂടി നടക്കുകയാണ്. വിതച്ചാൽ കൊയ്യാം, വിതച്ചാൽ ഒരു ക്രിയയാണ്, കൊയ്യാം എന്ന് പറയുന്ന മറ്റൊരു ക്രിയയാണ്. വന്നാൽ കാണാം, വന്നാൽ എന്ന് പറയുന്നൊരു ക്രിയ, കാണാം എന്ന് പറയുന്ന മറ്റൊരു ക്രിയ. അപ്പോൾ എന്താണ്, ഒരു ക്രിയ നടക്കുമ്പോൾ ആ മറ്റൊരു ക്രിയ കൂടി അതിനൊപ്പം നടക്കുന്നു. അപ്പോൾ പഠിച്ചാൽ ജയിക്കാം, വിതച്ചാൽ കൊയ്യാം, വന്നാൽ കാണാം, ഇതൊക്കെയാണ് അവന് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏത്, താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഓപ്ഷൻ എ കേൾപ്പിക്കുന്നു, ഓപ്ഷൻ ബി ചിരിക്കുന്നു, ഓപ്ഷൻ സി നടക്കുന്നു, ഓപ്ഷൻ ഡി കളിക്കുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് പ്രയോജകക്രിയ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണ് ഏത്? പ്രയോജകം എന്ന് വിളിക്കുന്നത്. പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണല്ലോ പ്രയോജകം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ താഴെ പറയുന്ന പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ്? ചിരിക്കുന്നു. ചിരിക്കുന്നു എന്ന് പറയുന്നത് പരപ്രേരണയോട് നടക്കുന്നതാണോ? അല്ല, പ്രേരണ ഇല്ലാതെ നടക്കുന്നതാണ്. നടക്കുന്നു, അത് പരപ്രേരണയോട് നടക്കുന്നതാണോ? അല്ല. കളിക്കുന്നു, അതും പരപ്രേരണയോടുകൂടി ഉള്ളതല്ല. പക്ഷേ കേൾപ്പിക്കുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ എ എന്താണ്? പരപ്രേരണയോടുകൂടി നടക്കുന്നതാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതാണ്? കേൾപ്പിക്കുന്നു എന്നാണ്. ഇനി താഴെ പറയുന്നവയിൽ കേവലക്രിയ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ എരിക്കുക, ഓപ്ഷൻ ബി പായിക്കുക, ഓപ്ഷൻ സി ഓടിക്കുക, ഓപ്ഷൻ ഡി ഭരിക്കുക. അപ്പോൾ കേവലക്രിയ എന്ന് പറയുന്നത് എന്താണ്? കേവലക്രിയ എന്ന് പറഞ്ഞാൽ പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നതാണ്. എന്താ ഈ ഒരു കേവലക്രിയ എന്ന് പറഞ്ഞാൽ? അപ്പോൾ എറിയുക, പായിക്കുക, ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താണ്? അതൊക്കെ പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണ്. പക്ഷേ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരപ്രേരണ ഇല്ലാതെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേവലക്രിയയ്ക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഭരിക്കുക എന്ന കഥയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം പൂർവപദവും ഉത്തരപദവും. രണ്ടോ അതിലധികം പദങ്ങൾ സമസ്ത പദങ്ങളിൽ ഉണ്ടാകും. സമസ്ത പദത്തിന് ആദ്യ പദം പൂർവ്വപദവും ഒടുവിലത്തെ പദം ഉത്തരപദവും ഇടയിലുള്ളത് മധ്യപദവുമാണ്. അപ്പോൾ അതെന്താണ് പൂർവ്വപദം ഉത്തരപദം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുവാണെങ്കിൽ സമസ്ത പദം, ഉദാഹരണം രാജ്യസ്നേഹമാണ്. രാജ്യസ്നേഹം എങ്ങനെ രാജ്യസ്നേഹം നമുക്ക് എങ്ങനെ എന്താ പറയുക വിഗ്രഹിച്ചെഴുതാം? ഇവിടെ രാജ്യസ്നേഹം എന്ന് പറയുന്ന സമസ്ത പദം എന്താണ്, എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യപദം എന്ന് പറഞ്ഞാൽ എന്താണ്, രാജ്യത്തോടുള്ള സ്നേഹമാണ് രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ വിഗ്രഹിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തെ പൂർവ്വപദം എന്ന് പറഞ്ഞാൽ ഏതാണ്? രാജ്യമാണ് പൂർവ്വപദം. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരപർവമാണ്. ഇനി തീവണ്ടി, സമസ്ത പദമാണ് തീവണ്ടി. തീവണ്ടിയെ എങ്ങനെ നമുക്ക് വിഗ്രഹിച്ചെഴുതാം? തീയാലോടുന്ന വണ്ടി. ഇത് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, തീവണ്ടി എന്ന് പറഞ്ഞ് വിഗ്രഹിച്ചെഴുതാൻ. എങ്ങനെയാണ് തീവണ്ടിയെ വിഗ്രഹിച്ചെഴുതുക? തീയാലോടുന്ന വണ്ടി എന്ന് നമുക്ക് എന്തിനു വിഗ്രഹിച്ചെഴുതാം? തീവണ്ടിയെ വിഗ്രഹിച്ചെഴുതാവുന്നതാണ്. തീ എന്ന് പറയുന്നത് പൂർവ്വപദവും ഓടുന്ന എന്ന് പറയുന്ന എന്ത് പദമാണ്? മധ്യപർവവും വണ്ടി എന്ന് പറയുന്നത് ഉത്തരപർവവും അത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വിഗ്രഹിച്ചെഴുതാവുന്ന കുറച്ച് കാര്യങ്ങളോട് നോക്കിയാലോ. പടിവാതിൽ, പടിവാതിൽ എങ്ങനെ നമുക്ക് വിഗ്രഹിച്ചെഴുതാം? വാതിലിൻ്റെ പടി. എന്താണ്? വാതിലിൻ്റെ പടി. ഇനി അടിമലർ, അടിമലറിനെ നമുക്ക് എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? അടിയാകുന്ന മലർ. എങ്ങനെയാണ്? അടിയാകുന്ന മലർ. ആനപ്രാന്ത്, ആനപ്രാന്തിന് നമുക്ക് എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? ആനയെക്കുറിച്ചുള്ള പ്രാന്താണ്, ആനയെക്കുറിച്ചുള്ള പ്രാന്തിനെയാണ് ആനപ്രാന്ത് എന്ന് പറയുന്നത്. മനക്കുരുന്ന്, മനക്കുരുന്ന് എങ്ങനെ വിഗ്രഹിക്കാം? മനമാകുന്ന കുരുന്നാണ് മനക്കുരുന്ന്, മനമാകുന്ന കുരുന്നാണ് മനക്കുരുന്ന്. മഹർഷി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഋഷി, മഹാനായ ഋഷി എന്ന് നമുക്ക് മഹർഷിയെ വിഗ്രഹിക്കാം. പൂമണം എങ്ങനെ പറയാം? പൂവിൻ്റെ മണം. പൂമണം എങ്ങനെ പറയാം? പൂമണത്തെ എങ്ങനെ വിഗ്രഹിക്കാം? പൂവിൻ്റെ മണം. ഇനി പൂമ്പൊടി, പൂവിൻ്റെ പൊടി എന്ന് വിഗ്രഹിക്കാം. മാങ്ങക്കറി, മാങ്ങയാലുള്ള കറി. ഇനി നാലഞ്ച്, നാലോ അഞ്ചോ. മാങ്ങക്കറി എന്താണ്? മാങ്ങയാലുള്ള കറി. അതുപോലെ നാലഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നാലോ അഞ്ചോ എന്ന് നമുക്ക് വിഗ്രഹിച്ചെഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദങ്ങൾ നാമം മാത്രമായ നാമസമാസവും വരുന്നു. ഇനി ഈ ഒരു പൂർവ്വപദത്തെ നമുക്ക് പല രീതിയിൽ എന്താണ് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അഫ്രീഫാവൻ, അഫ്രീഫാവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമസ്ത പദം. പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമസ്ത പദമാണ് ഏത്? അഫ്രീഫാവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനായിരിക്കും ഉദാഹരണം. അപ്പോൾ യഥാവിധി, യഥാവിധി എന്ന് പറഞ്ഞാൽ വിഗ്രഹിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? വിധി പോലെ എന്ന് എഴുതാം അല്ലേ. യഥാവിധി എന്ന കോൺസെപ്റ്റ് വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് കിട്ടുന്നു? വിധി പോലെ എന്ന് കിട്ടുന്നു. അപ്പോൾ വിധി എന്ന് പറയുന്നതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? പൂർവ്വപദമായിട്ട് വരുന്നത്. പൂർവ്വപദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു ആദ്യമുള്ള വാക്കല്ലേ, രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യമാണ് പൂർവ്വപദമായിട്ട് വരുന്നത്. അപ്പോൾ യഥാ അഫ്രീഫാവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവ്വപദത്തിന് പ്രാധാന്യം, പൂർവ്വപദത്തിന് പ്രാധാന്യം. അപ്പോൾ യഥാവിധി എന്ന് പറഞ്ഞ് വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് കിട്ടും? വിധി പോലെ എന്ന് കിട്ടും. അപ്പോൾ വിധി എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി പ്രതിവർഷം, പ്രതിവർഷം എങ്ങനെ വിഗ്രഹിക്കാം? വർഷം തോറും. വർഷം എന്ന വാക്കാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്?
പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി സസ്നേഹം, സസ്നേഹത്തെ നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? സ്നേഹത്തോടെ. അപ്പം സ്നേഹം എന്ന് പറയുന്ന വാക്കാണ് അവിടെ പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി തൽപുരുഷം എന്താണെന്ന് നോക്കാം. ഉത്തരപദത്തിൻ്റെ ഉത്തരപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, പൂർവ്വപദത്തിൻ്റെ ഇതിന് പ്രാധാന്യമാണ് അഫീഫാവനെങ്കിൽ തൽപുരുഷൻ എന്ന് പറഞ്ഞ ഉത്തരപദത്തിന് പ്രാധാന്യമാണ്. പൂമണം, പൂവിൻ്റെ മണം. അപ്പോൾ അവിടെ എവിടെയാണ്, ഏതാണ് ഉത്തരപദം എന്ന് പറഞ്ഞാൽ മണം എന്ന് പറയുന്ന വാക്കാണ് ഉത്തരപദം. അപ്പോൾ നദിക്കര, നദിയുടെ കര, കരയ്ക്കാണ് അവിടെ പ്രാധാന്യം. ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം, അവിടെ സ്നേഹം എന്ന പദത്തിനാണ് പ്രാധാന്യം. അതായത് ഉത്തരപദത്തിനാണ് അവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഇനി ഇവിടെ എന്താണ് അടുത്താണ് പ്രതിഗ്രാഹിക തൽപുരുഷം എന്ന് പറയുന്നത്. പ്രത്യായം എ വരുന്നു, പ്രത്യായം എ വരുന്നതാണത് പ്രതിഗ്രാഹിക തൽപുരുഷം. അതായത് കോഴിയെ വളർത്തൽ, എങ്ങനെ നമുക്ക് കോഴി വളർത്തൽ എന്ന് നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? കോഴിയെ വളർത്തൽ, പാക്കുവെട്ടി, പാക്കിനെ വെട്ടുന്നത്. അപ്പം എ വരുവാണല്ലേ അവിടെ. കോഴി വളർത്തൽ എങ്ങനെ വിഗ്രഹിക്കാം? കോഴിയെ വളർത്തലാണ്, എ വളർത്തൽ. അപ്പം എ എന്നൊരു വാക്ക് വരുന്നു. ഇനി പാക്കുവെട്ടി, പാക്കിനെ വെട്ടുന്നത്, അവിടെ എ കയറി വന്നു അല്ലേ. ഇനി മൺകോരി, മണ്ണിനെ കോരുന്നത്, നേ ഇവിടെ അവർ എന്തായിട്ട് വരുന്നോടെ, എ എന്ന് പറയുന്നൊരു വാക്ക് വരുന്നു. ഇനി രാജ്യസ്നേഹം, രാജ്യത്തെ രാജഭരണം, രാജഭരണം എന്ന് എങ്ങനെ വിഗ്രഹിക്കാം? രാജ്യഭരണം, രാജ്യത്തെ ഭരിക്കുന്നത് എ. അപ്പോൾ രാജ്യത്തെ എ എന്ന് കയറി വാക്ക് വരും. അപ്പോൾ എ എന്നൊരു പ്രത്യായം വരുന്നതാണ് ഏത്, പ്രതിഗ്രാഹിക തൽപുരുഷം എന്ന് പറയുന്നത്. ഇനി അതുപോലെ വരുന്നതാണ് ബ്രഹുവീഹി സമാസം. വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം, വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം വരുന്നതാണ് ഏത്, ബ്രഹുവീഹി സമാസം എന്ന് വിളിക്കുന്നത്. അതായത് കാർമേഘവർണ്ണൻ എങ്ങനെ വിഗ്രഹിക്കാം? മേഘത്തിൻ്റെ നിറമുള്ളവൻ, മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വേറൊരാളെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്ന് അർത്ഥം വരുന്നത്? ശ്രീകൃഷ്ണനാണല്ലേ. അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലാത്ത മറ്റൊരു പദത്തിന് പ്രാധാന്യം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബഹുവീഹി സമാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, മേഘവർണ്ണൻ, മേഘവർണ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്നാണ് അർത്ഥം. മേഘത്തിൻ്റെ നിറമുള്ളവൻ ആരാണ്? കൃഷ്ണനാണ് മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന വ്യക്തിക്ക്, അതായത് അവിടെ പരാമർശിച്ചിട്ടില്ലാത്ത മറ്റൊരു പദത്തിന്, മറ്റൊരു പദമായ കൃഷ്ണനാണ് അവിടെ പ്രാധാന്യം. അതുപോലെ നീലകണ്ഠൻ, നീലകണ്ഠൻ എന്ന് പറയുന്നത് നീലയായ കണ്ഠമുള്ളവൻ എന്നാണ് നീലകണ്ഠൻ അർത്ഥം. നീലയായ കണ്ഠമുള്ളവൻ ആരാണ്? ശിവനാണ്. അവിടെ ശിവനെ പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റൊരു പദം ശിവൻ അവിടെ വന്നു ചേരുകയാണ് വിഗ്രഹിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു അന്യപദത്തിന് എന്താണ് എക്സാമ്പിളാണ് ഏത്, ബ്രഹുവീഹി സമാസം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സംയോജക തൽപുരുഷം. സംയോജക തൽപുരുഷം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഓട് എന്നാണ്. ഓട് എന്നൊരു പദം വരികയാണെങ്കിൽ അത് സംയോജക തൽപുരുഷമാണ്. അതായത് ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം, ദേശത്തോട്, ഓട് എന്നൊരു വാക്കവിടെ വരിക അല്ലേ. ഇനി അതുപോലെ മദ്യാസക്തി, മദ്യാസക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, മദ്യത്തോടുള്ള ആസക്തി എന്നാണ്. മദ്യത്തോട്, ഓട്, ഓട് അങ്ങനെ ഒരു വാക്കവിടെ കയറി വരികയാണ്. വിഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്ക് കയറി വരും. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം, ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ചോദിക്കുകയാണ് നീലക്കുറിഞ്ഞി എന്ന സമാസം ഏത്, നീലക്കുറിഞ്ഞി എന്ന സമാസം ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് വിഗ്രഹിച്ച് എഴുതി നോക്കണം. ഇവിടെ വാക്കുകൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് എന്താണ്, ഇപ്പോൾ തീവണ്ടി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് വരും എന്ന് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരത്തിലുള്ള സമാസമാണ് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതൊന്ന് വിഗ്രഹിച്ച് എഴുതി നോക്കണം. എന്നിട്ട് അതിനകത്ത് എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അപ്പോൾ നമ്മൾ സംയോജിത പറഞ്ഞില്ലേ. ഇനി ഉദ്ദേശിക തൽപുരുഷം, ഇക്ക് ന എന്നീയാണ് വിഭക്തി വരുന്നത്. ഇക്ക് ന എന്നീ വിഭക്തി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉദ്ദേശിക തൽപുരുഷം എന്ന് വിളിക്കുന്നത്. അതായത് പ്രതിദർപ്പണം, പ്രതികൾക്ക് ദർപ്പണം. അപ്പോൾ ഇവിടെ എന്താണ്, പ്രതികൾക്ക് എന്നൊരു വാക്ക് കയറിയവരാണ്. അതുപോലെ തന്നെ നയന ആകർഷണം, നയനത്തിന് ആകർഷണമാകുന്നത്, നയനത്തിന് ആകർഷണമാകുന്നത് ന എന്നൊരു വാക്ക് അവിടെ കയറി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രയോജിക തൽപുരുഷം എന്ന് പറഞ്ഞാൽ ആൽ എന്നൊരു വാക്ക് വരും കേട്ടോ. അതായത് സ്വർണത്താലം, സ്വർണത്താലുള്ള താലം. അതുപോലെ പൂപ്പന്തൽ, പൂവാൽ തീർത്ത പന്തൽ. അപ്പോൾ പൂപ്പന്തൽ എന്താണ്, പൂവാൽ തീർത്ത പന്തൽ. അപ്പോൾ ആൽ വരികയാണ്, പൂവാൽ, ആൽ എന്നൊരു വാക്ക് കയറി വരികയാണ്. സ്വർണത്താലം,
സ്വർണത്തോ സ്വർണം കൊണ്ടുണ്ടാക്കിയ പോലത്തെ താലം എന്ന് പറയുമ്പോൾ എന്താണ്, സ്വർണത്താലുള്ള താലം, താൽ ആൽ എന്നൊരു വാക്ക് അവിടെ വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗ്രാമർ പോർഷനിൽ നോക്കിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഗ്രാമറിൻ്റെ പോർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതനുസരിച്ച് ഞാൻ വീഡിയോ ക്ലാസ് ഒരെണ്ണം കൂടി എടുത്ത് തരാം കേട്ടോ. ഗ്രാമറിൻ്റെ കുറച്ച് പോർഷൻ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് മുന്നോട്ട് ഈ ഒരു ഗ്രാമർ പോർഷൻസ് ഇനിയും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അടുത്ത ഗ്രാമർ പോർഷൻ്റെ ക്ലാസ്സും കൂടി എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്. അടുത്തതാണ് പിൻവിനയച്ചം എന്ന് പറയുന്നത്. എന്തായിരിക്കും പിൻവിനയച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് ശേഷം മടക്കുന്ന അപൂർണക്രിയ, പൂർണ്ണക്രിയയ്ക്ക് ശേഷം മടക്കുന്നത്. മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് മുൻപ് നടക്കുന്നതാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ. പൂർണ്ണക്രിയയ്ക്ക് ശേഷം മടക്കുന്ന അപൂർണക്രിയ, ആൻ എന്നൊരു പ്രത്യായം പിൻവിനയച്ചത്തിൽ ചേർക്കണം. എപ്പോഴും ആൻ എന്നൊരു പ്രത്യായം എവിടെ ചേർക്കണം? പിൻവിനയച്ചത് നമ്മൾ ചേർക്കണം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പഠിക്കാൻ പോയി, ഉറങ്ങാൻ പോയി എന്നൊക്കെ പറയുന്ന എന്താണ് ഇവിടെ ആ ഒരു ആൻ എന്നൊരു പഠിക്കാൻ ഉറങ്ങാൻ അങ്ങനെ ഒരു ആൻ എന്നൊരു വാക്ക് എപ്പോഴും ഈ ഒരു പിൻവിനയച്ചത്തിൽ കാണും കേട്ടോ. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് ശേഷം മടക്കുന്ന അപൂർണക്രിയയാണ് ഏത്? ഈ ഒരു പിൻവിനയച്ചം എന്ന് പറയുന്നത് ആൻ എന്നൊരു പ്രത്യായം പിൻവിനയച്ചത്തിൽ ചേർക്കണം. എക്സാമ്പിൾ പഠിക്കാൻ പോയി, ഉറങ്ങാൻ പോയി എന്നൊക്കെ. ഇനി തൻ വിനയച്ചമാണ് അടുത്തത്. പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയ, പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയയാണ് ഏത്? തൻ വിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏ എന്നൊരു വാക്ക് എപ്പോഴും ഈ പ്രത്യായങ്ങളുണ്ടായിരിക്കും. അതായത് നിൽക്കവേ കണ്ടു, ഓടവേ വീണു. അപ്പോൾ ഏ എന്ന് പറഞ്ഞ പ്രത്യായം എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും? തൻ വിനയച്ചത്തിലുണ്ടായിരിക്കും. അപ്പോൾ പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയയാണ് തൻ വിനയച്ചം. എന്താണ് ഏ എന്നൊരു പ്രത്യായം എപ്പോഴും ഉണ്ടായിരിക്കും. നടക്കവേ കണ്ടു, ഓടവേ വീണു. ഇനി നടുവിനയച്ചം. ഒരു വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ഇതാണെന്ത്? നടുവിനയച്ചം എന്ന് പറയുന്നത്. അതായത് ആ, ക, ഖ എന്നീ പ്രത്യായങ്ങൾ അവസാനിക്കുന്നു. ആ എന്നോ ക എന്നോ ഖ എന്ന പ്രത്യായത്തിലോ എന്തവസാനിക്കുന്നു? നടുവിനയച്ചം അവസാനിക്കുന്നു. ഫോർ എക്സാമ്പിൾ പോവുക, വേണം, കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ നടുവിനയച്ചതിന് ഉദാഹരണമാണ്. അവിടെ എന്തൊക്കെ വരുന്നു? പോവുക ആ വരുന്നു, അതുപോലെ തന്നെ കൊടുക്കുക ഖ വരുന്നു. അപ്പോൾ ഇങ്ങനെ കായ, കായ, ആയ എന്നീ വാക്കുകളൊക്കെ നടുവിനയച്ചത്തിൽ വരും. ഒരു വാക്യത്തിലെ മധ്യഭാഗത്ത് വരുന്നതാണേത്? നടുവിനയച്ചം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പാക്ഷിക വിനയച്ചം. ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി മടക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു ക്രിയ മടക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു ക്രിയ കൂടി നടക്കുന്നു എന്ന് കാണിക്കുന്നതാണേത്? പാക്ഷിക വിനയച്ചം എന്ന് പറയുന്നത്. അതായത് പഠിച്ചാൽ ജയിക്കാം. പഠിച്ചാൽ എന്ത് സംഭവിക്കും? ആ ഒരു ക്രിയയോടൊപ്പം വേറൊരു ക്രിയ കൂടെ മടക്കും. ജയിക്കാം, പഠിച്ചാൽ ജയിക്കാം. അതൊരു ക്രിയയോടൊപ്പം മറ്റൊരു ക്രിയ കൂടി മടക്കുകയാണ്. പഠിച്ചാൽ എന്ന ക്രിയയോടൊപ്പം ജയിക്കാം എന്ന് പറയുന്ന ഒരു ക്രിയ കൂടി മടക്കുകയാണ്. വിതച്ചാൽ കൊയ്യാം, വിതച്ചാൽ ഒരു ക്രിയയാണ്, കൊയ്യാം എന്ന് പറയുന്നത് മറ്റൊരു ക്രിയയാണ്. വന്നാൽ കാണാം, വന്നാൽ എന്ന് പറയുന്നൊരു ക്രിയ, കാണാം എന്ന് പറയുന്ന മറ്റൊരു ക്രിയ. അപ്പോൾ എന്താണ്? ഒരു ക്രിയ മടക്കുമ്പോൾ ആ മറ്റൊരു ക്രിയ കൂടി അതിനൊപ്പം മടക്കുന്നു. അപ്പോൾ പഠിച്ചാൽ ജയിക്കാം, വിതച്ചാൽ കൊയ്യാം, വന്നാൽ കാണാം. ഇതൊക്കെയാണ് അവന് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ കേൾപ്പിക്കുന്നു, ഓപ്ഷൻ ബി ചിരിക്കുന്നു, ഓപ്ഷൻ സി നടക്കുന്നു, ഓപ്ഷൻ ഡി കളിക്കുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് പ്രയോജക ക്രിയ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണ് ഏത്? പ്രയോജകം എന്ന് വിളിക്കുന്നത്. പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണല്ലോ പ്രയോജകം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ താഴെ പറയുന്ന പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ്? ചിരിക്കുന്നു. ചിരിക്കുന്നു എന്ന് പറയുന്നത് പരപ്രേരണയോട് നടക്കുന്നതാണോ? അല്ല, പ്രേരണ ഇല്ലാതെ നടക്കുന്നതാണ്. നടക്കുന്നു, അത് പരപ്രേരണയോട് നടക്കുന്നതാണോ? അല്ല. കളിക്കുന്നു, അതും പരപ്രേരണയോടുകൂടി ഉള്ളതല്ല. പക്ഷേ കേൾപ്പിക്കുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ എ എന്താണ്? പരപ്രേരണയോടുകൂടി നടക്കുന്നതാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതാണ്? കേൾപ്പിക്കുന്നു എന്നാണ്. ഇനി താഴെ പറയുന്നവയിൽ കേവല ക്രിയ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ എരിക്കുക, ഓപ്ഷൻ ബി പായിക്കുക, ഓപ്ഷൻ സി ഓടിക്കുക, ഓപ്ഷൻ ഡി ഭരിക്കുക. അപ്പോൾ കേവല ക്രിയ എന്ന് പറയുന്നത് എന്താണ്? കേവല ക്രിയ എന്ന് പറഞ്ഞാൽ പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നതാണ് എന്താ ഈ ഒരു കേവല ക്രിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എറിയുക, പായിക്കുക,
ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊക്കെ പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണ്. പക്ഷേ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പരപ്രേരണ ഇല്ലാതെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേവലക്രിയക്ക് ഉദാഹരണം താഴെ പറയുന്നവൻ ഭരിക്കുക എന്ന കഥയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം പൂർവ്വപദവും ഉത്തരപദവും. രണ്ടോ അതിലധികം പദങ്ങൾ സമസ്ത പദങ്ങളിൽ ഉണ്ടാകും. സമസ്ത പദത്തിന് ആദ്യ പദം പൂർവ്വപദവും ഒടുവിലത്തെ പദം ഉത്തരപദവും ഇടയിലുള്ളത് മധ്യപദവുമാണ്. അപ്പം അതെന്താണ് പൂർവ്വപദം ഉത്തരപദം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുവാണെങ്കിൽ സമസ്ത പദം, ഉദാഹരണം രാജ്യസ്നേഹമാണ്. രാജ്യസ്നേഹം എങ്ങനെ, രാജ്യസ്നേഹം നമുക്ക് എങ്ങനെ എന്താ പറയുക വിഗ്രഹിച്ചെഴുതാം? ഇവിടെ രാജ്യസ്നേഹം എന്ന് പറയുന്ന സമസ്ത പദം എന്താണ്, എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യപദം എന്ന് പറഞ്ഞാൽ എന്താണ്, രാജ്യത്തോടുള്ള സ്നേഹമാണ് രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ വിഗ്രഹിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തെ പൂർവ്വപദം എന്ന് പറഞ്ഞാൽ ഏതാണ്, രാജ്യമാണ് പൂർവ്വപദം. സ്നേഹം എന്ന് പറയുന്ന എന്താണ്, ഉത്തരപർവമാണ്. ഇനി തീവണ്ടി, സമസ്ത പദമാണ് തീവണ്ടി. തീവണ്ടി എങ്ങനെ നമുക്ക് വിഗ്രഹിച്ചെഴുതാം? തീയാലോടുന്ന വണ്ടി. ഇത് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, തീവണ്ടി എന്ന് പറഞ്ഞ് വിഗ്രഹിച്ചെഴുതാൻ. എങ്ങനെയാണ് തീവണ്ടിയെ വിഗ്രഹിച്ചെഴുതുക? തീയാലോടുന്ന വണ്ടി എന്ന് നമുക്ക് എന്തിന് വിഗ്രഹിച്ചെഴുതാം? തീവണ്ടിയെ വിഗ്രഹിച്ചെഴുതാവുന്നതാണ്. തീ എന്ന് പറയുന്നത് പൂർവ്വപദവും ഓടുന്ന എന്ന് പറയുന്ന എന്ത് പദമാണ്, മധ്യപർവവും. വണ്ടി എന്ന് പറയുന്നത് ഉത്തരപർവവും അത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വിഗ്രഹിച്ചെഴുതാവുന്ന കുറച്ച് കാര്യങ്ങളോട് നോക്കിയാലോ. പടിവാതിൽ, പടിവാതിൽ എങ്ങനെ നമുക്ക് വിഗ്രഹിച്ചെഴുതാം? വാതിലിൻ്റെ പടി. എന്താണ് വാതിലിൻ്റെ പടി? ഇനി അടിമലർ, അടിമലറിനെ നമുക്ക് എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? അടിയാകുന്ന മലർ. എങ്ങനെയാണ് അടിയാകുന്ന മലർ? ആനപ്രാന്ത്, ആനപ്രാന്തിന് നമുക്ക് എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? ആനയെക്കുറിച്ചുള്ള പ്രാന്താണ്, ആനയെക്കുറിച്ചുള്ള പ്രാന്തിനെയാണ് ആനപ്രാന്ത് എന്ന് പറയുന്നത്. മനക്കുരുന്ന്, മനക്കുരുന്ന് എങ്ങനെ വിഗ്രഹിക്കാം? മനമാകുന്ന കുരുന്നാണ് മനക്കുരുന്ന്, മനമാകുന്ന കുരുന്നാണ് മനക്കുരുന്ന്. മഹർഷി എന്ന് പറഞ്ഞാൽ എന്താണ്, മഹാനായ ഋഷി, മഹാനായ ഋഷി എന്ന് നമുക്ക് മഹർഷിയെ വിഗ്രഹിക്കാം. പൂമണം എങ്ങനെ പറയാം? പൂവിൻ്റെ മണം. പൂമണം എങ്ങനെ പറയാം? പൂമണത്തെ എങ്ങനെ വിഗ്രഹിക്കാം? പൂവിൻ്റെ മണം. ഇനി പൂമ്പൊടി, പൂവിൻ്റെ പൊടി എന്ന് വിഗ്രഹിക്കാം. മാങ്ങക്കറി, മാങ്ങയാലുള്ള കറി. ഇനി നാലഞ്ച്, നാലോ അഞ്ചോ. മാങ്ങക്കറി എന്താണ്? മാങ്ങയാലുള്ള കറി. അതുപോലെ നാലഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നാലോ അഞ്ചോ എന്ന് നമുക്ക് വിഗ്രഹിച്ചെഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദങ്ങൾ നാമം മാത്രമായ എന്താണ് നാമസമാസവും വരുന്നു. ഇനി ഈ ഒരു പൂർവ്വപദത്തെ നമുക്ക് പല രീതിയിൽ എന്താണ് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അഫ്രീഫാവൻ, അഫ്രീഫാവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമസ്ത പദം. പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമസ്ത പദമാണ് ഏത്? അഫ്രീഫാവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനായിരിക്കും ഉദാഹരണം. അപ്പോൾ യഥാവിധി, യഥാവിധി എന്ന് പറഞ്ഞാൽ വിഗ്രഹിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? വിധി പോലെ എന്നെഴുതാം അല്ലേ. യഥാവിധി എന്ന കോൺസെപ്റ്റ് വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് കിട്ടുന്നു? വിധി പോലെ എന്ന് കിട്ടുന്നു. അപ്പോൾ വിധി എന്ന് പറയുന്നതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? പൂർവ്വപദമായിട്ട് വരുന്നത്. പൂർവ്വപദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു ആദ്യമുള്ള വാക്കല്ലേ, രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യമാണ് പൂർവ്വപദമായിട്ട് വരുന്നത്. അപ്പോൾ യഥാ അഫ്രീഫാവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവ്വപദത്തിന് പ്രാധാന്യം, പൂർവ്വപദത്തിന് പ്രാധാന്യം. അപ്പോൾ യഥാവിധി എന്ന് പറഞ്ഞ് വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് കിട്ടും? വിധി പോലെ എന്ന് കിട്ടും. അപ്പോൾ വിധി എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി പ്രതിവർഷം, പ്രതിവർഷം എങ്ങനെ വിഗ്രഹിക്കാം? വർഷം തോറും. വർഷം എന്ന വാക്കാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി സസ്നേഹം, സസ്നേഹത്തെ നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? സ്നേഹത്തോടെ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന വാക്കാണ് അവിടെ പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി തൽപുരുഷം എന്താണെന്ന് നോക്കാം. ഉത്തരപദത്തിൻ്റെ പദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, പൂർവ്വപദത്തിൻ്റെ ഇതിന് പ്രാധാന്യമാണ് അഫ്രീഫാവനെങ്കിൽ തൽപുരുഷൻ എന്ന് പറഞ്ഞ ഉത്തരപദത്തിന് പ്രാധാന്യമാണ്. പൂമണം, പൂവിൻ്റെ മണം. അപ്പോൾ അവിടെ എവിടെയാണ്, ഏതാണ് ഉത്തരപദം എന്ന് പറഞ്ഞാൽ? മണം എന്ന് പറയുന്ന വാക്കാണ് ഉത്തരപദം. അപ്പോൾ നദിക്കര, നദിയുടെ കര, കരയ്ക്കാണ് അവിടെ പ്രാധാന്യം. ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം, അവിടെ സ്നേഹം എന്ന പദത്തിനാണ് പ്രാധാന്യം. അതായത് ഉത്തരപദത്തിനാണ് അവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഇനി ഇവിടെ എന്താണ് അടുത്താണ് പ്രതിഗ്രാഹിക തൽപുരുഷം എന്ന് പറയുന്നത്. പ്രത്യയം എ വരുന്നു, പ്രത്യയം എ വരുന്നതാണിത് പ്രതിഗ്രാഹിക തൽപുരുഷം. അതായത് കോഴിയെ വളർത്തൽ, എങ്ങനെ കോഴി വളർത്തൽ എന്ന് എങ്ങനെ വിഗ്രഹിക്കാം? കോഴിയെ വളർത്തൽ. പാക്കുവെട്ടി, പാക്കിനെ വെട്ടുന്നത്. അപ്പോൾ എ വരുവാണല്ലേ അവിടെ.
കോഴി, കോഴി വളർത്തൽ എങ്ങനെ വിഗ്രഹിക്കാം? കോഴിയെ വളർത്തലാണ് ഏ വളർത്തൽ. അപ്പൊ എ എന്നൊരു വാക്ക് വരുന്നു. ഇനി പാക്കു വെട്ടി, പാക്കിനെ വെട്ടുന്നത് അവിടെ എ കയറി വന്നു അല്ലേ. ഇനി മൺകോരി, മണ്ണിനെ കോരുന്നത് നേ. ഇവിടെ അവർ എന്തായിട്ട് വരുന്നോടെ, എ എന്ന് പറയുന്നൊരു വാക്ക് വരുന്നു. ഇനി രാജ്യസ്നേഹം, രാജ്യത്തെ രാജഭരണം, രാജഭരണം എന്ന് എങ്ങനെ വിഗ്രഹിക്കാം? രാജ്യഭരണം, രാജ്യത്തെ ഭരിക്കുന്നത് ഏ. അപ്പൊ രാജ്യത്തെ എ എന്ന് കയറി വാക്ക് വരും. അപ്പൊ എ എന്നൊരു പ്രത്യയം വരുന്നതാണ് ഏത്? പ്രതിഗ്രാഹിക തൽപുരുഷം എന്ന് പറയുന്നത്. ഇനി അതുപോലെ വരുന്നതാണ് ബ്രഹുവീഹി സമാസം, വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം. വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം വരുന്നതാണ് ഏത്? ബ്രഹുവീഹി സമാസം എന്ന് വിളിക്കുന്നത്. അതായത് കാർമേഘവർണ്ണൻ എങ്ങനെ വിഗ്രഹിക്കാം? മേഘത്തിൻ്റെ നിറമുള്ളവൻ. മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വേറൊരാളെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്ന് അർത്ഥം വരുന്നത്? ശ്രീകൃഷ്ണനാണല്ലേ. അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലാത്ത മറ്റൊരു പദത്തിന് പ്രാധാന്യം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബഹുവീഹി സമാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, മേഘവർണ്ണൻ, മേഘവർണ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്നാണ് അർത്ഥം. മേഘത്തിൻ്റെ നിറമുള്ളവൻ ആരാണ്? കൃഷ്ണനാണ് മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന വ്യക്തിക്ക്, അതായത് അവിടെ പരാമർശിച്ചിട്ടില്ലാത്ത മറ്റൊരു പദത്തിൻ, മറ്റൊരു പദമായ കൃഷ്ണനാണ് അവിടെ പ്രാധാന്യം. അതുപോലെ നീലകണ്ഠൻ, നീലകണ്ഠൻ എന്ന് പറയുന്നത് നീലയായ കണ്ഠമുള്ളവൻ എന്നാണ് നീലകണ്ഠൻ അർത്ഥം. നീലയായ കണ്ഠമുള്ളവൻ ആരാണ്? ശിവനാണ്. അവിടെ ശിവനെ പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റൊരു പദം ശിവൻ അവിടെ വന്നു ചേരുകയാണ് വിഗ്രഹിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു അന്യപദത്തിന് എക്സാമ്പിളാണ് ഏത്? ബ്രഹുവീഹി സമാസം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സംയോജക തൽപുരുഷം. സംയോജക തൽപുരുഷം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഓട് എന്നാണ്. ഓട് എന്നൊരു പദം വരികയാണെങ്കിൽ അത് സംയോജക തൽപുരുഷമാണ്. അതായത് ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം, ദേശത്തോട്, ഓട് എന്നൊരു വാക്കവിടെ വരിക അല്ലേ. ഇനി അതുപോലെ മദ്യാസക്തി, മദ്യാസക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യത്തോടുള്ള ആസക്തി എന്നാണ്. മദ്യത്തോട്, ഓട്, ഓട് അങ്ങനെ ഒരു വാക്കവിടെ കയറി വരികയാണ്. വിഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്ക് കയറി വരും. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ചോദിക്കുകയാണ് നീലക്കുറഞ്ഞി എന്ന സമാസമേത്, നീലക്കുറിഞ്ഞി എന്ന സമാസമേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് വിഗ്രഹിച്ച് എഴുതി നോക്കണം. ഇവിടെ വാക്കുകൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് എന്താണ്? ഇപ്പോൾ തീവണ്ടി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് വരും എന്ന് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരത്തിലുള്ള സമാസമാണ് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതൊന്ന് വിഗ്രഹിച്ച് എഴുതി നോക്കണം. എന്നിട്ട് അതിനകത്ത് എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അപ്പോൾ നമ്മൾ സംയോജിത പറഞ്ഞില്ലേ. ഇനി ഉദ്ദേശിക തൽപുരുഷം, ക്, ന എന്നിങ്ങനെയാണ് വിഭക്തി വരുന്നത്. ക, ന എന്നീ വിഭക്തി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉദ്ദേശിക തൽപുരുഷം എന്ന് വിളിക്കുന്നത്. അതായത് പ്രതിതർപ്പണം, പ്രതികൾക്ക് ദർപ്പണം. അപ്പോൾ ഇവിടെ എന്താണ്? പ്രതികൾക്ക് എന്നൊരു വാക്ക് കയറിയവരാണ്. അതുപോലെ തന്നെ നയന ആകർഷണം, നയനത്തിന് ആകർഷണമാകുന്നത്, നയനത്തിന് ആകർഷണമാകുന്നത്, ന എന്നൊരു വാക്ക് അവിടെ കയറി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രയോജിക തൽപുരുഷം എന്ന് പറഞ്ഞാൽ ആൽ, ആൽ എന്നൊരു വാക്ക് വരും കേട്ടോ. അതായത് സ്വർണത്താലം, സ്വർണത്താലുള്ള താലം. അതുപോലെ പൂപ്പന്തൽ, പൂവാൽ തീർത്ത പന്തൽ. അപ്പോൾ പൂപ്പന്തൽ എന്താണ്? പൂവാൽ തീർത്ത പന്തൽ. അപ്പോൾ ആൽ വരികയാണ്, പൂവാൽ, ആൽ എന്നൊരു വാക്ക് കയറി വരികയാണ്. സ്വർണത്താലം, സ്വർണത്തോ സ്വർണം കൊണ്ടുണ്ടാക്കിയ പോലത്തെ താലം എന്ന് പറയുമ്പോൾ എന്താണ്? സ്വർണത്താലുള്ള താലം, താൽ, ആൽ എന്നൊരു വാക്ക് അവിടെ വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് എക്കോ ലൊക്കേഷൻ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴി തടസ്സം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസത്തെയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസം എന്താണ്? എക്കോ ലൊക്കേഷനാണ്. എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? വവ്വാല്, ഡോൾഫിൻ എന്നിവയാണ് എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ജീവികൾ. ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ തുടങ്ങിയ മുതലായവ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അത് അൾട്രാസോണിക് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് പി എസ്
എസ് ചോദിച്ചിട്ടുണ്ട്, ഏതാണത്? അൾട്രാസോണിക്. അവരുടെ തടസ്സം നീക്കി അവർ ആ തടസ്സം വഴിയിലുണ്ട് എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആ രശ്മി ഏതാണ്? അത് അൾട്രാസോണിക്കാണ്. സോണാറിൻ്റെ പൂർണ്ണ രൂപം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്താണ് സോണാറിൻ്റെ പൂർണ്ണ രൂപം? ഇതൊരു തവണ പ്രീവിയസ് ഇയർ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. സമുദ്രത്തിൻ്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? സോണാറാണ്. ഇതും പ്രീവിയസ് ഇയർ പി എസ് സിയുടെ ചോദ്യമായിരുന്നു. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത രംഗം ഏതാണ്? കപ്പൽ ഗതാഗതമാണ്. കാരണം കടലിൻ്റെ ആഴം അളക്കുന്ന ഉപയോഗിക്കുന്നതാണ് സോണാർ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏത് ഗതാഗത രംഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു? കപ്പൽ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നു. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അൾട്രാസോണിക്കാണ്. ഏതാണ്? അൾട്രാസോണിക്കാണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം. സോണാറിൽ പ്രയോജനപ്പെടുന്ന ശബ്ദ സവിശേഷതയാണ് ഏത്? എക്കോ ലൊക്കേഷൻ എന്ന് പറയും. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏത് പേരിൽ അറിയപ്പെടുന്നു? എക്കോ ലൊക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴി തടസ്സങ്ങൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ. അതുപോലെ തന്നെ ഈ ഒരു എക്കോ ലൊക്കേഷൻ സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത കൂടിയാണ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അത് അൾട്രാസോണിക്കാണ്. പറഞ്ഞ് എൻ്റെടൊപ്പം പറഞ്ഞ് എന്ത് ശബ്ദമാണ് ഉപയോഗിക്കുന്നത്, എന്ത് ശബ്ദ തരംഗമാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക്കാണ്. അതുപോലെ വവ്വാലുകളും ഡോൾഫിനും ഒക്കെ വഴിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗവും ഏത് തന്നെയാണ്? അൾട്രാസോണിക് തന്നെയാണ്. ഇനി സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം, സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഏത്? ഡാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഈ ഡാർട്ടിൻ്റെ ഫുൾ ഫോം? ഡീപ്പ് ഓഷൻ അസസ്മെൻ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്താണ് കേട്ടോ. ഇതൊരു തവണ പ്രീവിയസ് ഇയർ പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാർട്ടിൻ്റെ ഫുൾ ഫോം എഴുതാൻ. എന്താണ് ഡീപ്പ് ഓഷൻ അസസ്മെൻ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്താണ് ഡാർട്ടിൻ്റെ ഫുൾ ഫോം? 20 Hz കുറവിൽ ആവർത്തിയുള്ള ശബ്ദ തരംഗം. 20 Hz കുറവിലാണെങ്കിൽ എന്താണ്? ഇൻഫ്രാസോണിക്. ഓർക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. 20 Hz കുറവ് ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? എന്നോടൊപ്പം പറഞ്ഞേ, ഇൻഫ്രാസോണിക്. എന്തെന്ന് വിളിക്കുന്നു? ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരങ്ങൾ ഏതൊക്കെ ജീവികൾ പുറപ്പെടുവിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ? ആന, തിമ്മീങ്കലം, ജിറാഫ് എന്നിവയൊക്കെ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ എന്താണ്? ഇൻഫ്രാസോണിക്കാണ്. 20 Hz കുറവാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ഇനി ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളും എന്ത് തന്നെയാണ്? ഇൻഫ്രാസോണിക് തന്നെയാണ്. അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ ആവർത്തി എങ്ങനെയാണ്? 20 Hz മുകളിലാണ്. 20 Hz താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്, 20 Hz മുകളിലാണെങ്കിൽ എന്താണ്? അത് അൾട്രാസോണിക്കാണ് കേട്ടോ. ഇൻഫ്ര 20 Hz താഴെ ഇൻഫ്രാസോണിക്, 20 Hz താഴെ എക്സ്ട്രാ എന്ന് ഓർത്തിരിക്കുക. എക്സ്ട്രാ ഓർ അൾട്രാ എന്ന് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. 20 Hz മുകളിലാണെങ്കിൽ അത് അൾട്രാസോണിക്, 20 Hz താഴെയാണെങ്കിൽ എന്താണ്? ഇൻഫ്രാസോണിക്കാണ്. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗമാണ് ഏത്? അൾട്രാസോണിക് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിയിലും ഫിലിം നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക്കാണ്. മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക്കാണ്. മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അത് അൾട്രാസോണിക്കാണ്. ഇനി ശബ്ദവും തീവ്രതയും നോക്കാം. ഇതിനകത്ത് എല്ലാം മറ്റും പഠിച്ചു വെക്കണം എന്നില്ല. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 എണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒന്ന്, മനുഷ്യൻ്റെ ശബ്ദം. മനുഷ്യൻ്റെ ശബ്ദപരിധി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കണം. 60 മുതൽ 65 dB മനുഷ്യ ശബ്ദത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്. 60 മുതൽ 65. അപ്പോൾ 60 to 65 അവരുടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഏകദേശ ശബ്ദത്തിൻ്റെ ആ ഒരു കൗണ്ട്. ഇനി ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞെന്താണ്? 90 dB മുകളിലാണെങ്കിൽ അതെന്താണ്? എന്താണ് ഈ ഒരു മനുഷ്യ ശബ്ദ മലിനീകരണത്തിന് കാരണമാണ്. ശബ്ദ മലിനീകരണം 90 dB മുകളിലാണ്. 120 dB മുകളിലാണെങ്കിൽ എങ്ങനെയാണ്? ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം, അതായത് ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം 120 dB മുകളിലാണ്. ഇത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അതല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇത് 3 ആണ് കേട്ടോ. മനുഷ്യൻ്റെ ശബ്ദം 60 to 65 dB. ശബ്ദ മലിനീകരണം 90 dB മുകളിലാണ്. ചെവിക്കൊക്കെ തകരാറുണ്ടാക്കുന്ന ശബ്ദം 120 dB മുകളിലാണ്. പ്രത്യേകിച്ച് ഈ ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദവും അതുപോലെ ശബ്ദ മലിനീകരണത്തിൻ്റെ ശബ്ദവും ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദ മലിനീകരണം പറഞ്ഞ് 90 dB മുകളിൽ, ചെവിയിൽക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം 120 dB മുകളിലും ആയിരിക്കും. ഇനി ഊർജ പരിവർത്തനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജം രാസോർജമായി മാറുന്നു. പ്രകാശോർജം എന്തായിട്ട് മാറുന്നു? രാസോർജമായി മാറുന്നു. ഡൈനാമോ കറങ്ങുമ്പോഴോ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. വൈദ്യുത ജനറേറ്ററോ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇനി വിൻഡ് മില്ലോ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് ഫാനും വൈദ്യുതോർജം
യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ എങ്ങനെയാണ് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും ഡൈനാമോ വൈദ്യുത ജനറേറ്റ് വിൻഡുമില്ല എന്നൊക്കെ പറയും. മൂന്നെണ്ണം എങ്ങനെയാണ് അവിടെ എന്താണ് വൈദ്യുതിയാണ് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുകയാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. ഇലക്ട്രിക് ഫാനിലേക്ക് വന്നപ്പോൾ എന്താണ് വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു യാന്ത്രികോർജ്ജമാക്കിയാണിത് മാറ്റുന്നത്. ഇനി ഇലക്ട്രിക് മോട്ടോറ് വൈദ്യോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കുന്നു. സോളാർ സെൽ എങ്ങനെയാണ് സൗരോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു സൗരോർജ്ജം സ്വീകരിച്ച് ആ ഇലക്ട്രിക് സെല്ല് എന്താണ് വൈദ്യോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബെല്ലാണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ലൗഡ് സ്പീക്കർ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ എന്തോർജ്ജമാക്കി മാറ്റുന്നു ശബ്ദോർജ്ജമായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബെല്ല് വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ലൗഡ് സ്പീക്കർ എന്ത് തന്നെയാണ് ചെയ്യുന്നത് വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ഓവൻ ഒക്കെ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ എന്തോർജ്ജമാക്കിയാണ് മാറ്റുന്നത് താപോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഇലക്ട്രിക് ഹീറ്റർ ആണെങ്കിലോ വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. അയൺ ബോക്സ് ആണെങ്കിൽ എങ്ങനെയാണ് വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഇനി ഇലക്ട്രിക് ബൾബ് ആണെങ്കിലോ വൈദ്യോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു. പ്രകാശോർജ്ജവും വരുന്നുണ്ട് ഇലക്ട്രിക് ബൾബിൽ നിന്ന്, അതുപോലെ തന്നെ എന്തും വരുന്നുണ്ട് താപോർജ്ജവും വരുന്നുണ്ട്. ഇനി ടെലിവിഷൻ ആണെങ്കിലോ വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമായും പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറ്റുന്നു. അപ്പോൾ ടി വി വയ്ക്കുമ്പോൾ എന്തൊക്കെ വരുന്നു വൈദ്യോർജ്ജം നമ്മൾ എന്തൊക്കെയായിരിക്കും മാറ്റുന്നു ഔട്ട്പുട്ട് എന്തായി മാറുന്നു ശബ്ദോർജ്ജം ഉണ്ടാകുന്നു പ്രകാശോർജ്ജം ഉണ്ടാകുന്നു താപോർജ്ജം ഉണ്ടാകുന്നു. ഇനി ഹെയർ ഡ്രയർ എങ്ങനെയാണെങ്കിലോ വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു. ശബ്ദോർജ്ജം ഉണ്ട് താപോർജ്ജവുമാക്കി മാറ്റുന്നു. മിക്സി ആണെങ്കിലോ വൈദ്യോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവുമാക്കിയാണ് എന്ത് മാറ്റുന്നത് മിക്സി മാറ്റുന്നത്. ഇതിനകത്ത് ഗ്യാസ് സ്റ്റൗ രാസോർജ്ജത്തെ താപോർജ്ജമായും പ്രകാശോർജ്ജമായും മാറ്റുന്നു. സ്റ്റീം എഞ്ചിൻ രാസോർജ്ജത്തെ താപോർജ്ജമായും യാന്ത്രികോർജ്ജമായും മാറ്റുന്നു. ബാറ്ററി രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. റേഡിയോ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. തീപ്പെട്ടി വിറക് കത്തുമ്പോൾ രാസോർജ്ജത്തെ താപോർജ്ജ പ്രകാശോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഇതെല്ലാം മറ്റും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്കത് എന്താണ് ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അല്ല ഇത് മനസ്സിലായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം പ്രകാശ സംശ്ലേഷണം ഓർത്തിരിക്കുക, ഡൈനാമോ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ സാധ്യത ഇതിനകത്ത് നിന്ന് വരുന്നത് ഈ വിറക് തീപ്പെട്ടി കത്തുമ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ജസ്റ്റ് നന്നായി ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്കത് ആ ഒരു ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നും ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കാണാണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഇതിപ്പോൾ നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. ഒരു വസ്തുവിൽ പിന്നെ ഉണ്ടാകുന്ന മാറ്റം, അത് വൈദ്യോർജ്ജത്തെ എന്തായി ഓർജ്ജമാക്കി മാറ്റുന്നു, യാന്ത്രികോർജ്ജത്തെ എന്ത് ഓർജ്ജമാക്കി മാറ്റുന്നു, ആ വസ്തുവിൻ്റെ പ്രവർത്തനം വെച്ച് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്ന ചെറിയ സിമ്പിൾ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വെച്ചും ഇത് പ്രവർത്തിക്കുന്ന തത്വം വെച്ചും നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ജെയിംസ് പ്രോസ്കോട്ട് ജൂളിനെ കുറിച്ച് നമുക്ക് നോക്കാം. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം താപോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ആര് ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ എന്ന് പറയുന്നത്. ജൂൾ നിയമം, ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു. അപ്പോൾ ജൂൾ നിയമം, ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു. പ്രവൃത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തു. പ്രവൃത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഈ ശാസ്ത്രജ്ഞൻ്റെ സ്മരണയ്ക്കാണ്. അപ്പോൾ ജൂൾ നിയമം എന്ന പ്രവൃത്തിയും ഊർജ്ജത്തിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ് ജൂളാണ്. അദ്ദേഹം ഈ പ്രവൃത്തി ഊർജ്ജമൊക്കെ എൻ്റെ പുറകിലുള്ള ശാസ്ത്രജ്ഞനാണ് ആര് ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ എന്ന് പറയുന്നത്. ഇനി ആൽബർട്ട് ഐൻസ്റ്റീൻ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് ആരറിയപ്പെടുന്നത് ഐൻസ്റ്റീൻ അറിയപ്പെടുന്നത്. E=mc² എന്ന ഊർജ്ജ സമവാക്യം രൂപപ്പെടുത്തി. E=mc² എന്ന് പറയുന്നത് എന്താണ് ആരുടെ ഊർജ്ജ സമവാക്യമാണിത് ആൽബർട്ട് ഐൻസ്റ്റീൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ സമവാക്യമാണ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്, ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ആര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. ഊർജ്ജത്തെ പുതിയതായി സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, എന്നാൽ ഊർജ്ജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിൽ നിന്നും ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനായിട്ട് കഴിയുമെന്നാണ് എന്ത് പറയുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഊർജ്ജത്തെ പുതിയതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് എന്ത് പറയുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് പ്ലവശമബലം എന്ന് പറയുന്നത്.
ഒരു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത്. എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായിട്ടോ, ഒരു വസ്തു ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ആ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്മേൽ ആ ദ്രവ്യം അല്ലെങ്കിൽ ആ എന്താണ് ആ ഒരു ലായനി പ്രയോഗിക്കുന്ന ആ ഒരു ബലത്തെ, ആ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ആ ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ, പ്ലവക്ഷമ ബലത്തിന് താഴെ കൊടുത്തിരിക്കുന്ന പേരിൽ ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ അതേതാണ്, കപ്പൽ ജലത്തിൽ അനുഭവപ്പെടുന്ന ബലം, കപ്പലിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ബലം എന്താണ്, അതൊരു പ്ലവക്ഷമ ബലമാണ്. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അപ്പോൾ ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്, ഏതൊക്കെയായിരിക്കും ഘടകങ്ങൾ, ഒന്ന് ദ്രാവകത്തിൻ്റെ സാന്ദ്രത, ഒന്നെന്താണ് ആ ഒരു ദ്രാവകത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തവും ദ്രാവകത്തിൻ്റെ സാന്ദ്രതയുമാണ് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലമാണ്. ഒരു വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കല്ല് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ്, കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാനും കാരണം എന്ത് തന്നെയാണ്, ഈ പ്ലവക്ഷമ ബലം തന്നെയാണ്. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാനും കാരണം എന്ത് തന്നെയാണ്, പ്ലവക്ഷമ ബലമാണ്. ഇരുമ്പ് വെള്ളത്തിൽ താണു പോകുന്നു, എന്നാൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, എന്തായിരിക്കും ഇതിന് കാരണം, കാരണം ഇരുമ്പ് വെള്ളത്തിൽ താണു പോവുകയും ഇരുമ്പും കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു കപ്പൽ പ്ലവക്ഷമ ബലം മൂലം പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. കപ്പൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആകെ ഇരുമ്പിൻ്റെ വ്യാപ്തത്തെക്കാൾ കൂടുതൽ വ്യാപ്തം വെള്ളത്തെ കപ്പലിന് ആദേശം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, കപ്പൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന കപ്പൽ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം. അപായകരമല്ലാത്ത രീതിയിൽ കപ്പലിൽ ഭാരം കയറ്റുന്നതിന് സഹായിക്കുന്ന സൂര്യരൂപത്തിൻ്റെ ഭാരം എന്ന് പറയുന്നതാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിന് യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരത്തെ എന്തെന്നറിയപ്പെടുന്നു, അന്തരീക്ഷ മർദ്ദം എന്നറിയപ്പെടുന്നു. പ്രമാണ അന്തരീക്ഷ മർദ്ദം ഒരു അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാണ്. പ്രമാണ അന്തരീക്ഷ മർദ്ദം ഒരു അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമായിരിക്കും. പ്രമാണ അന്തരീക്ഷ മർദ്ദം പ്രസ്താവിക്കപ്പെടുന്ന യൂണിറ്റ് ഏതാണ്, അറ്റമോസാണ്. അപ്പോൾ പ്രമാണ അന്തരീക്ഷ മർദ്ദം പ്രസ്താവിക്കപ്പെടുന്ന യൂണിറ്റ് ഏതാണ്, അറ്റമോസാണ്. അന്തരീക്ഷ വായുവിൽ സാന്ദ്രത കൂടുതൽ എപ്പോഴാണ്, ഭൂമിയുടെ പ്രതലത്തിനടുത്താണ് അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത എപ്പോഴും കൂടുതലുണ്ടായിരിക്കുക. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്, അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഓട്ടോവാൻ ഗെറിക് എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദം ആദ്യമേ അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. അപ്പോൾ ടോറിസെല്ലിയാണ് അന്തരീക്ഷ മർദ്ദം ആദ്യമായിട്ട് അളക്കുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്, ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്, ബാരോമീറ്റർ എന്നാണ്. ബാരോമീറ്റർ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. ബാരോമീറ്റർ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്, മെർക്കുറിയാണ് ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം. വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. ഏതൊക്കെ, രസബാരോമീറ്റർ, അനിറോയിഡ് ബാരോമീറ്റർ, ഫോർട്ടീൻസ് ബാരോമീറ്റർ. രസബാരോമീറ്ററിന് പരിഷ്കരിച്ച രൂപമാണ് ഏത്, ഈ ഫോർട്ടീൻസ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലോകസഭ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാർലമെൻറ്റ് എന്താണ് ജസ്റ്റ് നോക്കിപ്പോയി, ഇനി നമുക്ക് ലോകസഭ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ബില്ലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. എവിടെ വേണമെങ്കിലും ബില്ല് ആദ്യം അവതരിപ്പിക്കാം, അതായത് സാധാരണ ബില്ലാണെങ്കിൽ രാജ്യസഭയിലോ ലോകസഭയിലോ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിൽ പിന്നീട് ലോകസഭയിലേക്ക് വരും. ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ ബില്ല് രാജ്യസഭയിലേക്കും വരും. പക്ഷേ അത്തരത്തിലല്ലാത്തൊരു ബില്ലുണ്ട്, അതാണ് ധനബില്ലെന്ന് പറയുന്നത് കേട്ടോ. ധനബില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് നമ്മൾ ധനബില്ലെന്ന് വിളിക്കുന്നത്. ഈ ധനബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ധനബില്ല് ആദ്യം ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. എന്ത് ചെയ്യുള്ളൂ, ധനബില്ല് ആദ്യം എവിടെ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ, ലോകസഭയിൽ മാത്രമേ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ. സാധാരണ ബില്ലാണെങ്കിൽ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം, രാജ്യസഭയിൽ വേണമെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ലോകസഭയിൽ വേണമെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിക്കാം. പക്ഷേ ഏത് ബില്ല്, ധനബില്ല്, വീണ്ടും ഞാൻ പറയുന്നു, ധനബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ, ആദ്യം ലോകസഭയിൽ മാത്രമേ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെ അത് ഓർത്തിരിക്കും, ഇങ്ങനെ ഓർത്തിരിക്കുക, ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. ധനം എന്ന് പറഞ്ഞാൽ എന്താണ്, പണം എന്നൊരു മീനിങ് ധനത്തിനുണ്ടല്ലേ. അപ്പോൾ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ധനബില്ല് എവിടെ മാത്രമേ ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ, ലോകത്ത് ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. അതുപോലെ തന്നെ ധനബില്ല് എവിടെ മാത്രമേ ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ, ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ എന്ന കോഴോടുകൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ ഒരിക്കലും അത്
മറക്കില്ല. ഇനി നമുക്ക് ലോകസഭയിലേക്ക് കടക്കാം കേട്ടോ. ലോകസഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ, ഇന്ത്യൻ പാർലമെൻറ്റ് ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോ സഭ എന്നാണ് ലോകസഭ അറിയപ്പെടുന്നത്. ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്നു, ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. അപ്പോൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു, ഫസ്റ്റ് ചേംബർ എന്നും പോപ്പുലർ ഹൗസ് എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്, ലോകസഭ അറിയപ്പെടുന്നുണ്ട്. ജനങ്ങൾ നേരിട്ടാണ് ലോകസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ എന്ത് ചെയ്യുന്നു, നേരിട്ടാണ് ലോകസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയുടെ 81-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോകസഭ രൂപീകൃതമായിട്ടുള്ളത്. ലോകസഭ രൂപീകൃതമായത് 1952 ഏപ്രിൽ 17-നാണ് എന്നാണ്. 1952 ഏപ്രിൽ 17-ാം തീയതിയാണ് ലോകസഭ രൂപീകൃതമായത്. ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13-ാം തീയതിയാണ്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് ലോകസഭയെ ഹിന്ദി പേര് സ്വീകരിച്ചത്, ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് ലോകസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ച 1954 മുതലാണ്. അപ്പോൾ എന്താണ്, ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നായിരുന്നു ലോകസഭയുടെ ആദ്യത്തെ പേര്. ഈ ഹൗസ് ഓഫ് ദി പീപ്പിൾ ഇന്ന് ലോകസഭ എന്ന പേരിലേക്ക് മാറിയത് എന്നു മുതലാണ്, 1954 മെയ് 14-ാം തീയതി മുതലാണ്. അപ്പോൾ ജനങ്ങൾ നേരിട്ട് 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. എന്താണ്, ജനങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുന്നു, 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. നിലവിൽ ലോകസഭ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല, നിലവിൽ എന്ത് ചെയ്യുന്നില്ല, ലോകസഭയിലേക്ക് അംഗങ്ങളെ ഒന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ മുൻപ് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിലെ ലോകസഭയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അംഗങ്ങളെ ഒന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2 അംഗങ്ങളെ വെച്ച് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. എത്ര വർഷമാണ് ലോകസഭയുടെ കാലാവധി, 5 വർഷമാണ് കാലാവധി. എത്രയാണ്, 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. ആരാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്, സ്പീക്കറാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. ആരാണ് സ്പീക്കറാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്, ലോകസഭയുടെ പരവതാനിയുടെ നിറം, ലോകസഭയുടെ പരവതാനിയുടെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. അപ്പോൾ ലോകത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി, ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, പെട്ടെന്ന് പച്ച ഓർമ്മ വരും. കാരണം എപ്പോഴും എന്താണ്, ചെടികളും പൂ എല്ലൊക്കെ എങ്ങനെയാണ്, വൃക്ഷങ്ങളൊക്കെ പച്ച കളറിലാണ് കാണപ്പെടുന്നത്. അത് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കാണപ്പെടുന്ന നിറം എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും പച്ച വരും അല്ലേ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക, ലോകസഭയുടെ പരവതാനിയുടെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത്, കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് അധോ സഭ, ജനപ്രതിനിധി സഭ, ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്ന ലോകസഭയാണ്. ലോകസഭ രൂപീകൃതമായത് 81-ാം വകുപ്പ് പ്രകാരമാണ്. ലോകസഭ രൂപീകൃതമായത് 1952 ഏപ്രിൽ 17-ാം തീയതിയാണ്. ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13-ാം തീയതിയാണ്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നായിരുന്നു ലോകസഭയുടെ ആദ്യ കാലത്തെ പേര്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് ലോകസഭ എന്ന പേര് സ്വീകരിച്ചത് 1954 മെയ് 14-ാം തീയതിയാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്, എൻ്റെടൊപ്പം പറഞ്ഞ് എന്താണ്, പച്ച കളറാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം എന്ന രീതിയിൽ പച്ച ഓർത്ത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ നേരിട്ട് 543 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു. നിലവിൽ ലോകസഭയെ അംഗങ്ങളെ ആരും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ മുൻപ് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. സ്പീക്കറാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. ലോകസഭ അംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ് കേട്ടോ. ലോകസഭ അംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രാജ്യസഭയെക്കുറിച്ചിട്ടാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നാണ് എന്തറിയപ്പെടുന്നത്, രാജ്യസഭ അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് രാജ്യസഭ രൂപീകൃതമായിട്ടുള്ളത്, 80-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ്. ലോകസഭയാണെങ്കിലോ 81-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോകസഭ രൂപീകൃതമായിട്ടുള്ളത്. 80-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് രാജ്യസഭ രൂപീകൃതമായിട്ടുള്ളത്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-ാം തീയതിയാണ്. രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13-ാം തീയതിയാണ്. അതേ ദിവസം തന്നെയാണ് ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-ന്. രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം 1952 മെയ് 13-നാണ്. കൗൺസിൽ ഓഫ് ദി സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23-നാണ്. അപ്പോൾ രാജ്യസഭയുടെ മുൻകാലത്തെ പേരെന്തായിരുന്നു, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു. അത് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം, രാജ്യസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്, ചുവപ്പാണ് കേട്ടോ. അപ്പോൾ എങ്ങനെന്തെങ്കിലും നമുക്ക് ഓർത്തിരിക്കാം,
രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജാവ് എന്ന മീനിങ്ങിൽ ഓർത്തിരിക്കുക. രാജാവ് എപ്പോഴും എങ്ങനെയാണ് സദസ്സിൽ രാജാവ് എഴുന്നള്ളത്, എപ്പോഴും ഒരു ചുമന്ന പരവതാനിയുടെ ചവിട്ടിക്കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. നമ്മൾ സിനിമയിലോ കണ്ടിട്ടില്ലേ, പണ്ടത്തെ സിനിമകളിലും രാജാക്കന്മാരുടെയൊക്കെ പണ്ട് സീരിയലുകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കണ്ടു നോക്കിയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ രാജാവൊക്കെ എപ്പോഴും എന്താണ് എല്ലാവരും അഭിസംബോധന ചെയ്ത് സംസാരിക്കാനൊക്കെ വരുന്നത് ഈ ഒരു ഒരു ചുമന്ന പരവതാനിയിലൂടെ നടന്നിട്ടായിരിക്കും. അപ്പോൾ അത് കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി, രാജാവ് എന്ന് പറയുമ്പോൾ എന്താണ് ചുമപ്പ് എന്നുള്ള രീതിയിലേക്ക് ഓർത്തിരിക്കുക. ലോകസഭ നിറമായിരുന്നു പ്രതിദാനം ചെയ്യുന്നത്, പരവതാനിയുടെ നിറം എന്തായിരുന്നു? പച്ചയായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പച്ചയാണെന്ന് ഓർത്ത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. രാജാവ് ചുമന്ന പരവതാനിയിലൂടെയാണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുന്നിട്ട് ചുമപ്പും കണക്ട് ചെയ്യുക കേട്ടോ. ഇനി അർത്ഥവൃത്താകൃതിയിലുള്ള സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നു. അർത്ഥവൃത്താകൃതിയിലുള്ള സീറ്റുകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുക്കുന്ന 238 അംഗങ്ങളായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന 238 അംഗങ്ങളെയായിരുന്നു, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 12 അംഗങ്ങളെയായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ലോകസഭയിൽ ആരെയും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല, പക്ഷേ പണ്ട് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാജ്യസഭയിൽ 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത് ആര്? രാജ്യസഭ. സ്ഥിരം സഭയാണ്, ഉപരാഷ്ട്രപതി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. ആരാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ലോകസഭയിലാണെങ്കിലോ സ്പീക്കർ ആയിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. രാജ്യസഭയിലാണെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞെന്താണ്? അവർക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി ആണെങ്കിലോ 6 വർഷമാണ്. രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുമ്പോൾ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ അത് 6 വർഷവുമാണ്. അപ്പം നമ്മൾ പറഞ്ഞു 12 പേരെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നുണ്ടെന്ന്. ഈ 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഇവർ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്? രാഷ്ട്രപതി കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്നാണ് 12 പേരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് രാഷ്ട്രപതിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യയ്ക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? 52 ഇന്ത്യയ്ക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയപ്പെടുന്ന അനുച്ഛേദം 52. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ. പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണെന്ന്. ആരാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ. അപ്പോൾ എൻ്റെ ഒപ്പം പറഞ്ഞേ, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ആ സമയത്ത് കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്ന ആരായിരിക്കും? അത് പ്രധാനമന്ത്രിയാണ് കേട്ടോ, മാറിപ്പോകരുത്. പാർലമെൻറ്റിൻ്റെ അംഗമല്ലാത്ത പാർലമെൻറ്റിൻ്റെ അവിഭാജ്യഘടകം. നമ്മൾ പറഞ്ഞിരുന്നു പാർലമെൻറ്റിൽ ഒരു അംഗമല്ല രാഷ്ട്രപതി, പക്ഷേ അംഗമല്ലെങ്കിൽ പോലും പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതുമൊക്കെ രാഷ്ട്രപതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയറ്റ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയിലാണ്. പക്ഷേ എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ആരായിരിക്കും? അത് പ്രധാനമന്ത്രി നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. ഇനി രാഷ്ട്രപതി ആരെയൊക്കെയാണ് നിയമിക്കുന്നത്? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC ചെയർമാൻ, അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ, കരനാവിക വ്യോമ സംയുക്ത സേനാ മേധാവികൾ, വിജിലൻസ് കമ്മീഷണർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ, ഹൈ കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലേക്കുമുള്ള ആളുകളെ എപ്പോഴും ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇനി രാഷ്ട്രപതി കഴിഞ്ഞ ഇന്ത്യയുടെ പരമോന്നത പദവി ആർക്കുള്ളതാണ്? ഉപരാഷ്ട്രപതിക്കുള്ളതാണ്. രാഷ്ട്രപതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പരമോന്നത പദവി പിന്നെ ആർക്കുള്ളതാണ്? ഉപരാഷ്ട്രപതിക്കുള്ളതാണ്. അപ്പോൾ രാഷ്ട്രപതി നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരായിരിക്കും ചെയ്യുന്നത്? ഉപരാഷ്ട്രപതി ആയിരിക്കും ചെയ്യുന്നത്.
ഇനി രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി, രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാനും ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? Article 63 ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം Article 63 ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എന്താണ്, ആരായിരിക്കും? രാഷ്ട്രപതിയായിരിക്കും. ഇനി അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ് ചോദിക്കട്ടെ, ഈ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ് ഒട്ടുമിക്ക ആളുകൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരൂലേ. എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും എല്ലാ പദവിയിലേക്കും എല്ലാവരെയും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് ആര് സത്യവാദം ചൊല്ലിക്കൊടുക്കും? ആരാണത്? വേറെ ആരുമല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടോ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന എല്ലാവരും അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന രാഷ്ട്രപതി. അപ്പോൾ അങ്ങനെ രാഷ്ട്രപതിക്ക് ആരെങ്കിലും സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ ആർക്കായിരിക്കും അധികാരം എന്നൊരു കൺഫ്യൂഷൻ വരില്ല. വേറെ ആർക്കും അല്ല കേട്ടോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ്. ഇനി അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ആർക്ക് രാജിക്കത്ത് സമർപ്പിക്കും? ഇത്രയും പരമോന്നതിയിലിരിക്കുന്ന രാഷ്ട്രപതി ആർക്കായിരിക്കും രാജിക്കത്ത് സമർപ്പിക്കുന്നത്? അത് ഉപരാഷ്ട്രപതിക്കായിരിക്കും. ആർക്കായിരിക്കും രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന അങ്ങനെയാണിരിക്കും ആരായിരിക്കും? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിക്കിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് സുപ്രീം കോടതി ആയിരിക്കും. ആരാണ്? സുപ്രീം കോടതി ആയിരിക്കും. ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവി വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. എന്നാൽ രാഷ്ട്രപതിക്ക് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് രാഷ്ട്രപതിയുടെ കുറച്ച് വിറ്റോ അധികാരങ്ങളുണ്ട്. അതെന്താണെന്നറിയാമോ? രാഷ്ട്രപതിക്ക് വിറ്റോ അധികാരം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 111 കേട്ടോ. 111 പ്രകാരമാണ് രാഷ്ട്രപതിക്ക് എന്താണ് കുറച്ച് വിറ്റോ അധികാരങ്ങളുണ്ട്. 4 തരത്തിലുള്ള വിറ്റോ അധികാരങ്ങളാണ് രാഷ്ട്രപതിക്കുള്ളത്. ഒന്ന്, അബ്സല്യൂട്ട് വിറ്റോ, പോക്കറ്റ് വിറ്റോ, സസ്പെൻസീവ് വിറ്റോ, ക്വാളിഫൈഡ് വിറ്റോ. അതിൽ അബ്സല്യൂട്ട് വിറ്റോ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് പാസ്സാക്കിയൊരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞിരുന്നു പാർലമെൻറ്റ് 2 സഭകളും ലോകസഭയും രാജ്യസഭയും ഒരു ബില്ല് പാസ്സാക്കി അത് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു അബ്സല്യൂട്ട് വിറ്റോ വെച്ച് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, രാഷ്ട്രപതിക്ക് ആ ഒരു ബില്ലിൽ വലിയ വിശ്വാസമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇത് ഒപ്പ് വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഒരു നല്ല രീതിയിൽ വരുമെന്ന് രാഷ്ട്രപതിക്ക് തോന്നുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, അബ്സല്യൂട്ട് വിറ്റോ എന്ന അധികാരം രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാം. അതിൽ ഒപ്പ് വയ്ക്കാതിരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? അബ്സല്യൂട്ട് വിറ്റോ പ്രകാരം രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കും. ഇനി പോക്കറ്റ് വിറ്റോ, ഒരു ബില്ല് ഒപ്പിടാതെ അനിശ്ചിത കാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വിറ്റോ. എന്ത് ചെയ്യാം, പോക്കറ്റ് വിറ്റോ ബാക്കി തന്നെ ഉണ്ടല്ലോ, ഒപ്പിടാതെ എന്ത് ചെയ്യുന്നു, മടക്കി പോക്കറ്റിൽ വയ്ക്കുന്നു. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പോക്കറ്റ് വിറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, രാഷ്ട്രപതി ബില്ല് വന്നപ്പോൾ രാഷ്ട്രപതി എന്ത് ചെയ്തു, അല്ലെങ്കിൽ വേണ്ട ഈ ബില്ലൊന്ന് ഒപ്പിടണ്ട എന്ന് പറഞ്ഞ് പുള്ളി അത് മടക്കി പോക്കറ്റിലേക്ക് വെക്കുന്നു. അങ്ങനെ പോക്കറ്റ് വിറ്റോ, അത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. രാഷ്ട്രപതിക്ക് വിറ്റോ ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി, പോക്കറ്റ് വിറ്റോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗ്യാനി സേൽ സിംഗ് ആണ് കേട്ടോ. ഗ്യാനി സേൽ സിംഗ് എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ് ആദ്യമായിട്ട് ഈ പോക്കറ്റ് വിറ്റോ ഉപയോഗിക്കുന്നത്. ഇനി സസ്പെൻസീവ് വിറ്റോ എന്ന് വെച്ചാൽ, ഒരു ബില്ല് പാർലമെൻറ്റ് പുനഃപരിശോധനയ്ക്ക് രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വിറ്റോ അധികാരമാണ് സസ്പെൻസീവ് വിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബില്ല് ലോകസഭയെ രാജ്യസഭയെ അംഗീകരിച്ച് രാഷ്ട്രപതിയുടെ അധികാരത്തിലേക്ക് ഒപ്പിടാൻ വരികയാണ്. അപ്പോൾ രാഷ്ട്രപതി വായിച്ചു നോക്കി, രാഷ്ട്രപതിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ചയക്കാം, ഒന്നോടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാനുള്ള അധികാരത്തെയാണ് സസ്പെൻസീവ് വിറ്റോ എന്ന് പറയുന്നത്. ഇനി ക്വാളിഫൈഡ് വിറ്റോ ആണ്, പാർലമെൻറ്റ് പാസ്സാക്കിയ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചൊരു ബില്ല് രാഷ്ട്രപതി ക്വാളിഫൈഡ് വിറ്റോ ഉപയോഗിച്ചാൽ അത്തരം വിറ്റോ മറികടക്കണമെങ്കിൽ ആ ബില്ല് ആദ്യം പാസ്സാക്കിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തെ വീണ്ടും പാസ്സാക്കേണ്ടി വരും. അപ്പോൾ ക്വാളിഫൈഡ് വിറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, രാഷ്ട്രപതിക്ക് ഒപ്പുവെക്കാനായിട്ട് ബില്ല് വരുന്നു,
രാഷ്ട്രപതിക്ക് അത് വായിച്ചിട്ട് തൃപ്തികരമല്ലെങ്കിൽ രാഷ്ട്രപതി വീണ്ടും തിരിച്ചയക്കുന്നു. തിരിച്ചയക്കുമ്പോൾ നേരത്തെ എത്ര പേരുടെ ഭൂരിപക്ഷത്തിൽ ആ ഒരു ബില്ല് പാസ്സായോ അതിൻ്റെ എന്താണ് ആ ബില്ല് ആദ്യം പാസ്സാക്കിയ ഉയർന്ന ഭൂരിപക്ഷം, അപ്പം ആദ്യം ആ ബില്ല് പാസ്സാക്കിയപ്പോൾ ഒരു 50 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആ ബില്ല് ഒന്നോടും കൂടി അയക്കുമ്പോൾ വീണ്ടും ആ ബില്ല് രാഷ്ട്രപതി അധികാരത്തിൽ ഒപ്പിടാൻ വന്നെങ്കിൽ ആ 50 സ്ഥാനത്ത് കുറച്ച് പേരുകൂടി ഒരു 50 മുകളിൽ ആളുകൾ ആ ബില്ലിൽ എന്താണ് ആ ഒരു ഭൂരിപക്ഷം ഉണ്ടായെങ്കിൽ മാത്രമേ ബില്ലിൽ രാഷ്ട്രപതി പിന്നീട് അത് ഒപ്പുവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട എന്താ വിറ്റോ അധികാരങ്ങളെന്ന്. പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ പ്രവർത്തന നേതൃത്വം വഹിക്കുന്ന പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതി നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയായിരിക്കും. കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ എന്നിവരൊക്കെയാണ് കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ പ്രവർത്തനം നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിയുടെ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ എന്നിവരൊക്കെ എവിടെ ഉൾപ്പെടുന്നു? ഈ ഒരു കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുന്നവരാണ്. ഇനി പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം നോക്കിപ്പോകാം. കേന്ദ്രമന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. കേന്ദ്രത്തിലെ കാവൽ മന്ത്രിസഭയുടെ തലവനാണ്. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കൽ എന്നറിയപ്പെടുന്നു. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നു. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. ദേശീയ വികസന കൗൺസിലിൻ്റെ ചെയർമാൻ, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനൊക്കെ ആരാണ്? പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ, കേന്ദ്രത്തിലെ കാവൽ മന്ത്രിസഭയുടെ തലവൻ, ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല്, തുല്യരിൽ ഒന്നാമൻ, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ചെയർമാൻ, ദേശീയ വികസന കൗൺസിലിൻ്റെ ചെയർമാൻ, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ എന്നിവയൊക്കെ ആരാണ്? അതൊക്കെ പ്രധാനമന്ത്രിയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സുപ്രീം കോടതിയെക്കുറിച്ചൊന്ന് വേഗത്തിൽ നോക്കിപ്പോകാം. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 124 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായി മാറിയത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായിട്ട് മാറിയത്. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 124 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായിട്ട് മാറുന്നത്. സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വരുന്നത്. സുപ്രീം കോടതി ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8 ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. 2019 ഭേദഗതി അനുസരിച്ച് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 34 ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ആരോ അവരുടെ മുമ്പിലായിരിക്കും ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ 1950 ജനുവരി 28 നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. എന്താണ് 1950 രൂപീകൃതമായപ്പോൾ 8 ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 2019 ഭേദഗതി ചെയ്തപ്പോൾ 34 ജഡ്ജിമാരായി ഉയർന്നു. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരാണ് ഉള്ളത്. ചീഫ് ജസ്റ്റിസിനെ ജഡ്ജിമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് മുമ്പിലാണ്, രാഷ്ട്രപതിക്ക് മുമ്പിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രപതി ആരെയാണോ നിയോഗിച്ചിട്ടുള്ളത് അവരുടെ മുമ്പിലായിരിക്കും ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളുടെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് എപ്പോഴും ഹൈക്കോടതിയായിരിക്കും. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നതെന്നാണ്, 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ക്യാനിം പ്രഫു ആണ് കേട്ടോ. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്ന ആരാണ്? ക്യാനിം പ്രഫു ആണ്. 1861 ഹൈക്കോടതി നിയമം അനുസരിച്ച് ആദ്യ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1862
പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്, ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിലാണ്. മറക്കല്ലേ, ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുമ്പിലാണ്? ഗവർണറുടെ മുമ്പിലാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? അത് രാഷ്ട്രപതിക്കും ആയിരിക്കും. ഇനി സാമൂഹ്യ ശാസ്ത്ര വിവിധ പഠന രീതികൾ നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. ഒന്ന് സോഷ്യൽ സർവേ, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണം എന്നൊക്കെയാണ് സാമൂഹ്യ ശാസ്ത്ര വിവിധ പഠന രീതികൾ. ഏതൊക്കെയാണ്? സോഷ്യൽ സർവേ, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണം. അതിൽ സോഷ്യൽ സർവേ, സാമ്പിൾ സർവേ, ചോദ്യാവലി എന്നീ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ സർവേയെ ഡിവൈഡ് ചെയ്യാം. ഇനി നിരീക്ഷണത്തെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് പങ്കാളിത്ത നിരീക്ഷണം, മറ്റൊന്ന് പങ്കാളിത്ത രഹിത നിരീക്ഷണവും. അപ്പോൾ സാമൂഹ്യ ശാസ്ത്ര പഠന രീതികൾ: സോഷ്യൽ സർവേ, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണം. അതിൽ സോഷ്യൽ സർവേയിൽ സാമ്പിൾ സർവേ ഉണ്ട്, ചോദ്യാവലിയുണ്ട്. നിരീക്ഷണത്തിൽ പങ്കാളിത്ത നിരീക്ഷണമുണ്ട്, പങ്കാളിത്ത രഹിത നിരീക്ഷണവും ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സാമൂഹ്യ നിയന്ത്രണമാണ്. രണ്ട് തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണവും അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണവും. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നിയമത്താൽ ബന്ധിതമല്ലാത്തതാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം. അതായത് കുടുംബം, മതം, സമപ്രായക്കാർ എന്നിവയ്ക്കാണ് ഇതിനകത്ത് വരുന്നത്, അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത്. ഇനി ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിലോ പോലീസ്, പട്ടാളം, കോടതി, ജയിൽ എന്നിവയ്ക്കാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത്. അപ്പോൾ അനൗപചാരികം കുടുംബം, മതം, സമപ്രായക്കാർ. ഇനി ഔപചാരികം പോലീസ്, പട്ടാളം, കോടതി, ജയിൽ എന്നിവയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത്.